أعوذ بالله من الشيطان الرجيم وما كان الله ليضل قوما بعد إذ هداهم حتى يبين لهم ما يتقون إن الله بكل شيء عليم إن الله له ملك السماوات والأرض يحيي ويميت وما لكم من دون الله من ولي ولا نصير لقد تاب الله على النبي والمهاجرين والأنصار الذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم ثم تاب عليهم إنه بهم رؤوف رحيم وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت ضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا إن الله هو التواب الرحيم يا أيها الذين آمنوا اتقوا يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين ما كان لأهل المدينة ومن حولهم من الأعراب أن يتخلفوا عن رسول الله ولا يرغبوا بأنفسهم عن نفسه ذلك بأنهم لا يصيبهم ظمأ ولا نصب ولا مخمصة في سبيل الله ولا يتؤون موطئا يغيظ الكفار ولا ينالون من عدو نيلا إلا كتب لهم به عمل صالح إن الله لا يضيع أجر المحسنين ولا ينفقون نفقة صغيرة ولا كبيرة ولا يقطعون واديا إلا كتب لهم ليجزيهم الله أحسن ما كانوا يعملون صدق الله العلي العظيم സ്നേഹാദര നേരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗൈഡഡ് ലേണിംഗ് ഓഫ് ദ ഖുർആൻ പ്രോഗ്രാമിൻ്റെ 159-ാമത്തെ സെഷനിലാണ് നമ്മളിന്ന് ഒത്തുചേർന്നിട്ടുള്ളത്. സൂറത്ത് തൗബയിലെ അവസാന ഭാഗത്ത് 115-ാമത്തെ ആയത്ത് മുതൽ 121-ാമത്തെ ആയത്ത് വരെയുള്ള ആ ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ആ ഭാഗം ഞാൻ നിങ്ങളെ ഒതുക്കേൽപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഏകദേശം അവസാന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുത്തുകൊണ്ട് നിർവഹിച്ച ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള യാത്രയുണ്ടായിരുന്നു, തബൂക്കിലേക്കുള്ള യാത്ര. റോമൻ സൈന്യത്തെ അമർച്ച ചെയ്ത് ആ ഭൂപ്രദേശം ഇസ്ലാമിന് സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു സൈന്യത്തെ, 10,000-30,000 ആളുകൾ വരുന്ന ഒരു സംഘത്തെ നയിച്ചുകൊണ്ടാണ് ആ യാത്ര നിർവഹിച്ചത്. ആ യുദ്ധം ഒരു ഏറ്റുമുട്ടലില്ലാതെ പര്യവസാനിച്ച് വലിയ വിധത്തിലുള്ള വിജയം നേടാൻ സാധിക്കുന്ന വിധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും തിരിച്ച് മദീനയിലേക്ക് തന്നെ വരുന്നത്. മദീനയിലേക്ക് തിരിച്ചു വരുന്ന ഘട്ടത്തിലാണ് ഈ യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയും മുൻകൂട്ടി അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ അതിൽ പങ്കാളികളാകാതെ മാറി നിന്ന തരം ആളുകളെ വിലയിരുത്തിക്കൊണ്ട് അല്ലാഹു ചില കാര്യങ്ങൾ ഈ സൂറത്തിൽ വെളിപ്പെടുത്തുന്നത്. 3 വിഭാഗം ആളുകൾ ഇത്തരത്തിലുണ്ടായിരുന്നു. 1 കപടവിശ്വാസികളാണ്, അവരാണ് ഏറ്റവും കൂടുതൽ. 80-ഓളം ആളുകൾ ഈ വിധത്തിൽ പ്രത്യേകം തിരിച്ചറിഞ്ഞ വിധത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തിരിച്ചെത്തിയതിന് ശേഷം ഈ ആളുകൾ നബിയുടെ അടുക്കൽ വന്നിട്ട്
പല കാരണങ്ങളും ബോധിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് യുദ്ധത്തിന് പോകാതിരിക്കാൻ കൂടെ വരാതിരിക്കാനുണ്ടായ കാരണങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞത് അവർ കളവാണ് പറഞ്ഞതൊക്കെ, നബിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്ന് പൊള്ളു പറഞ്ഞതാണ്. അങ്ങനെയുള്ള ആളുകൾ അവരുടെ സംസാരവും അവരുടെ ഈ വിട്ടുവീഴ്ച ചെയ്തു വരണം തരണം എന്നുള്ള ആവശ്യമൊക്കെ അവർ കാരണങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അത് പ്രത്യേകിച്ച് പരിശോധിക്കുകയൊന്നും ചെയ്യാതെ തന്നെ നബി അതൊക്കെ അങ്ങ് സ്വീകരിച്ച പോലെ അവരോട് പ്രതികരിച്ചു. വേറെ ഒരു വിഭാഗം 7 ആളുകളുടെ ഒരു സംഘമാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അവരെക്കുറിച്ച്. അബൂ ലുബാബയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഉൾപ്പെടുന്ന 7 ആളുകളുടെ ഒരു സംഘമാണത്. അബൂ ലുബാബ ബിൻ അബ്ദുൽ മുന്തിർ എന്ന പേരുണ്ടായിരുന്ന ഒരു സഹാബിയും അദ്ദേഹത്തോടൊപ്പമുള്ള 6 പേരും, ഈ 6 ആളുകളും അബൂ ലുബാബയും, ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന, അതിനുവേണ്ടി പങ്കാളികളാകാതെ മാറി നിന്ന ആളുകളോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടിൽ ഒരു വലിയ അതൃപ്തി കാണുന്നുണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് വലിയ സങ്കടമായി. ഇവർ അതിൻ്റെ പേരിൽ വല്ലാതെ മനോവിഷമം അനുഭവിക്കുകയും അത് അവർ വല്ലാതെ ഒലച്ച് കളയുകയും ചെയ്തു. അവർ പശ്ചാത്താപ വിവശരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ അടുക്കൽ വന്നിട്ട് പള്ളിയുടെ തൂണുകളിൽ സ്വയം കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദിവസങ്ങളോളം അവർ ഭക്ഷണവും പനിയൊന്നുമില്ലാതെ സ്വയം ബന്ധിതരാക്കി നിർത്തി ഉണ്ടായ ഒരു സംഭവം. അങ്ങനെ അവർ സ്വയം ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ 6-7 പേർ. പിന്നെ ഉള്ളത് 3 പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവർ വന്നിട്ട് നബി യാത്ര കഴിഞ്ഞ് വന്ന് മദീനയിൽ തിരിച്ചെത്തി പള്ളിയിൽ എത്തി സാധാരണഗതിയിൽ ചെയ്യുന്ന പോലെ 2 രക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, അവിടെ ഇങ്ങനെ ഇരുന്നു, ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വിധത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ആളുകൾ വന്നു, അവർ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അതിൽ കൂടെ പോകാൻ പറ്റാതിരുന്ന ആളുകൾക്ക് ഓരോരുത്തരും വന്നിട്ട് അവരുടെ എക്സ്ക്യൂസസ്, അവരുടെ ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നബി അതിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ വന്ന ഈ 3 പേര്, അവർ കഅബ് ഇബ്നു മാലിക്, ഹിലാലു ഇബ്നു ഉമയ്യത്ത്, മുറാറത്ത് ഇബ്നു റുബൈ, ഈ 3 പേരാണ്. ഒന്നുകൂടി പേര് പറയാം. കഅബ് ഇബ്നു മാലിക്, ഹിലാലു ഇബ്നു ഉമയ്യത്ത്, മുറാറത്ത് ഇബ്നു റുബൈ. ഈ 3 പേര് മുനാഫിക്കുകൾ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പൊള്ളു പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കുകയല്ല ചെയ്യുന്നത്. അവർ ഉള്ളത് പറഞ്ഞു, റസൂലുള്ളത് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ആലസ്യം പിടികൂടി ഞങ്ങൾക്ക് മടി വന്നു, ഞങ്ങൾ പോകാനങ്ങ് മനസ്സ് ഒരുങ്ങി വന്നില്ല എന്നുള്ള നിലക്ക് അവർ പറയണം. അപ്പോൾ ഈ 3 ആളുകൾ, ഇങ്ങനെ 3 വിഭാഗം ആളുകളുടെ കാര്യത്തിലാണ് അള്ളാഹു ഈ ഭാഗത്ത് സൂറത്ത് തൗബയിൽ അള്ളാഹുവിൻ്റെ നടപടിയും നിലപാടും ഒക്കെ വ്യക്തമാക്കുന്നത്. മുനാഫിക്കുകളുടെ കാര്യത്തിൽ നേരത്തെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിന് പുറപ്പെട്ട ഘട്ടത്തിലാണ് മസ്ജിദുൽ ഇറാർ എന്ന പേരിൽ ചരിത്രത്തിൽ വിശ്രുതമായ ഖുർആൻ പരാമർശിക്കുന്ന ആ കുഴപ്പവും കലാപവും മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നതയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയും അള്ളാഹുവിൻ്റെ ശത്രുവിന് ഒളിത്താവളം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയും പല ഉപജാപങ്ങൾ നടത്തുന്നതിനൊക്കെ വേണ്ടിയും ആയിട്ട് ഉണ്ടാക്കിയൊരു പള്ളി. അത് പൂർത്തീകരിക്കുന്നത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യാത്ര നിർവഹിച്ച ഘട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം, അതിൻ്റെ ഉദ്ഘാടനം ഒക്കെ പോലെയുള്ള ഒരു അതിൻ്റെ ഔപചാരികമായിട്ട് അതിൽ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് അവിടുന്ന് നിസ്കരിക്കണം അവരോടൊപ്പം എന്നുള്ള നിലക്ക് അവരാവശ്യപ്പെട്ടത് നബി മാറ്റിവെച്ചതായിരുന്നു. അത് അതിനേക്കാൾ ഗൗരവമുള്ള, പ്രാധാന്യമുള്ള, അടിയന്തര സ്വഭാവമുള്ള ഒരു സംഗതിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത് തബൂക്ക് യാത്രയാണ്, അത് കഴിയട്ടെ എന്നിട്ട് ആവാം എന്നുള്ള നിലക്ക് നബി അവരോട് പറഞ്ഞു വെച്ചു. ഈ കാര്യത്തിൽ തിരിച്ച് മദീനയിലേക്ക് തിരിച്ചെത്തുന്നതോടുകൂടി ഇതിലൊരു നിലപാട് എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതിന് വഴിമധ്യം വെച്ച് തന്നെ ഒരു മദീനയോടടുത്ത ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ
ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച ഭാഗത്തുള്ള മസ്ജിദുൽ ഇറാറിനെ പരാമർശിക്കുന്ന ആയത്തുകൾ ഉൾപ്പെടെയുള്ള ആയത്തുകൾ അവതരിച്ചു. ഒരു കാരണവശാലും മസ്ജിദുൽ ഇറാറിൽ നബി പോയി നിസ്കരിക്കാൻ പാടില്ല. നിസ്കരിക്കാൻ ഏറ്റവും അർഹതയുള്ള, ഏറ്റവും യോഗ്യതയുള്ള, ഏറ്റവും യോജിച്ച പള്ളി തഖ്വയുടെ അടിത്തറയിലുള്ളതാണ്. ഇത് ഇടിഞ്ഞു വീഴാറായ മണൽത്തിട്ടയുടെ വക്കിൽ കെട്ടിടം പണിയുന്ന പോലെയുള്ള, അത് അവിടെ കെട്ടിടം പണിതാൽ ആ പണിത ആളുകളും അതിനോടൊപ്പം ഉണ്ടായിരുന്നവരും ഒക്കെ പടുകുഴിയിലേക്ക് അങ്ങ് വീഴുകയാണ് ഉണ്ടാവുക. ഇവിടെ ഇത് വിശ്വാസത്തിൻ്റെ വിഷയത്തിലുള്ള ഒരു കെട്ടിടം പണിയലായതുകൊണ്ട് ഇവർ വീഴുന്നത് വെറും കുഴിയിലേക്കാവില്ല, നരകക്കുഴിയിലേക്ക് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ വിശദമാക്കപ്പെടുകയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിൻ്റെ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ, സഹാബികളുടെ കൂട്ടത്തിൽ ചിലരെ മദീനയിൽ നേരത്തെ തന്നെ പറഞ്ഞയക്കുകയാണ്. വേഗം മദീനയിൽ പോയിട്ട് ആ മസ്ജിദുൽ ഇറാർ പൊളിച്ചു കളയണം എന്നാണ് നിർദ്ദേശം. ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ ആ കെട്ടിടം, മുനാഫിഖുകൾ പണിത ആ കെട്ടിടം, അത് അള്ളാഹുവിനുള്ള മസ്ജിദ് എന്നുള്ള പേരിൽ അവരുണ്ടാക്കി പള്ളി ഫിത്നയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. അതുകൊണ്ട് അവിടെ അത് നിൽക്കാൻ അനുവദിക്കരുത്, അത് വളരും, അത് കൂടുതൽ അപകടം ചെയ്യും, സത്യവിശ്വാസികൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കും, എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാണ് അത് പൊളിച്ചു കളയാനാണ് നിർദ്ദേശം കൊടുത്തത്. അത് നടപ്പിലാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ നമ്മളുടെ ഈ ആയത്തുകളുടെ പശ്ചാത്തലത്തിൽ ഈ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്തുള്ള ആയത്തുകൾ ഈ ഈ സംഭവങ്ങളെ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി നമ്മളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ആ ഭാഗം വീണ്ടും ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. വമാ കാനല്ലാഹു ലിയുളില്ല ഖൗമം ബഅദ ഇദ് ഹദാഹും. ഞാൻ ആ പശ്ചാത്തലമാണ് നിങ്ങളോട് പറഞ്ഞത്. വമാ കാനല്ലാഹു, അള്ളാഹുവിന് ഭൂഷണമല്ല, അല്ലെങ്കിൽ അള്ളാഹു ചെയ്യുന്നതല്ല, അള്ളാഹുവിന് ചേരുകയില്ല, അള്ളാഹുവിൻ്റെ ചര്യയിൽ പെട്ടതല്ല. എന്ത്? ലിയുളില്ല ഖൗമൻ, ഒരു ജനതയെ, ഒരു സമൂഹത്തെ ദുർമാർഗത്തിൽ അകപ്പെടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ചര്യയല്ല. ബഅദ ഇദ് ഹദാഹും, അള്ളാഹു അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുത്തതിന് ശേഷം, ഹത്ത യുബയ്യിന ലഹും മാ യത്തഖൂൻ, അവർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവർക്ക് വിവരിച്ചു കൊടുക്കുന്നതിന് മുമ്പായി അവരെ ദുർമാർഗത്തിലേക്ക് തള്ളിവിടുക എന്നത് അള്ളാഹുവിൻ്റെ ഒരു നടപടിയല്ല, അള്ളാഹിൻ്റെ ചര്യയല്ല. ഇപ്പോൾ ഒരു സമൂഹത്തിന് അള്ളാഹു ഹിദായത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹിദായത്തിൻ്റെ തന്നെ ഭാഗമായിട്ട്, ആ സന്മാർഗത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് അള്ളാഹ് എന്തുകൂടി കാണിച്ചു കൊടുക്കും? ശരിയേത്, തെറ്റേത്, നന്മയേത്, തിന്മയേത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളേത്, ചെയ്യാൻ പാടില്ലാത്തതേത് എന്നത് അള്ളാഹു വ്യക്തമാക്കി കൊടുക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് തൊട്ടു മുമ്പിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ. എന്താണ് വമാക്കാൻ, അതിൻ്റെ മുമ്പ് മാക്കാന ലിൻ നബിയ്യ വല്ലദീന ആമനു അയ്യസ്തഗ്ഫിറു ലിൽ മുശ്രിക്കീന എന്ന് പറഞ്ഞു. അള്ളാഹു സന്മാർഗം കാണിച്ചു കൊടുത്തിട്ടുള്ളൊരു വിഭാഗമാണ് ഇവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിനോടൊപ്പം ചേർന്നിട്ടുള്ള ആളുകളും. ഈ ആളുകൾക്ക് ഒരു തെറ്റ് ചെയ്യാനിടയുണ്ടെന്ന് കണ്ടാൽ, ശരിയല്ലാത്ത ഒരു കാര്യത്തിലേക്ക് അവർ നീങ്ങാനിടയുണ്ടെന്ന് കണ്ടാൽ അള്ളാഹു ഇടപെടും, അള്ളാഹു അവർക്ക് തഖ്വയുടെ മാർഗം കാണിച്ചു കൊടുക്കും. അപ്പം ഇവർ മുശ്രിക്കുകൾക്ക് വേണ്ടി അവരുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നത് അതുണ്ടാകാൻ പാടില്ല. കാരണം അവർ അള്ളാഹുവിൻ്റെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിലക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കൂടി പരാമർശിച്ചുകൊണ്ട്, എന്നാൽ പൊതു സ്വഭാവമുള്ള വിധത്തിലാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, വമാ കാനല്ലാഹു, അള്ളാഹുവിൻ്റെ ചര്യയല്ല, അള്ളാഹുവിൻ്റെ നടപടിയല്ല, ലിയുളില്ല ഖൗമൻ, ഒരു ജനതയെ ദുർമാർഗത്തിലേക്ക് തള്ളിവിടുക എന്നുള്ളത്, കർമ്മപരമായ തെറ്റിലേക്ക് അള്ളാഹ് തള്ളിവിടുക എന്നത്. ബഅദ ഇദ് ഹദാഹും, അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഏതെങ്കിലും കാര്യത്തിൽ അവർ തെറ്റിലേക്ക് പോകാൻ അള്ളാഹ് സാഹചര്യം ഒരുക്കുമോ? അവരങ്ങനെ തള്ളിവിടുക, അത് അറിവില്ലായ്കൊണ്ടോ മറ്റോ അവരെ ഒരു തെറ്റായ ഒരു സംഗതി ചെയ്യുന്നതിലേക്ക് പോകാൻ അള്ളാഹ് കാരണമാക്കൂല. മറിച്ച് എന്തു ചെയ്യും? അള്ളാഹ് അവർക്ക് വ്യക്തമാക്കി കൊടുക്കും ഏത് വിധത്തിലാണ്. ഹത്ത യുബയ്യിന ലഹും മാ യത്തഖൂൻ, തഖ്വയുടെ മാർഗം ഏതാണ്,
സൂക്ഷ്മതയുടെ മാർഗം ഏതാണ്, ചെയ്യേണ്ട കാര്യം ഏതാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഏതാണ്, ഇക്കാര്യത്തിൽ അവർക്കൊരു വ്യക്തത ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ, അതുണ്ടാക്കി കൊടുക്കാതെ അവർ ലലാലത്തിലേക്ക് ചെന്ന് വീഴാൻ അല്ലാഹ് അവസരം ഒരുക്കുകയില്ല. ഒരു കൂട്ടർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അല്ലാഹു അവർക്ക് തഖ്വയുടെ വഴി കാണിച്ചു കൊടുക്കും. ഈ തഖ്വയുടെ വഴി എന്ന് പറഞ്ഞാൽ തിന്മ ഉപേക്ഷിക്കുന്ന, നന്മ സ്വീകരിക്കുന്ന, തെറ്റുകളെ മാറ്റി നിർത്തി ശരി പിന്തുടരുന്ന ഒരു ജീവിത രീതിയാണ്. അപ്പോൾ അതിൽ ഹലാൽ ഏതാണ്, ഹറാം ഏതാണ്, നന്മ ഏതാണ്, തിന്മ ഏതാണ് എന്നതൊക്കെ അവർക്ക് അല്ലാഹു വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കും. അത് കാണിച്ചു കൊടുക്കാതെ അല്ലാഹു ഹിദായത്ത് നൽകിയിട്ട് പിന്നെ അവരെ ലലാലത്തിലേക്ക് തള്ളിവിടുക എന്നത് അല്ലാഹുവിൻ്റെ ചര്യല്ല. ആരെങ്കിലും ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തുടർന്ന് അയാളൊരു തെറ്റ് ചെയ്യാൻ സാധ്യത കാണുകയാണെങ്കിൽ അയാൾക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു ഇടപെടൽ അല്ലാഹു നടത്തും. ഇത് പ്രവാചകൻ്റെയും അനുയായികളുടെയും കാര്യത്തിൽ അല്ലാഹുവിടെ നിർവഹിച്ച ഒരു സംഗതി നമ്മളുടെ മുന്നിലുണ്ട്. അത് മുശ്രിക്കുകൾക്ക് വേണ്ടി പാപമോചനം തേടുക എന്നൊരു സംഗതി ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയാണ്, എന്നാലൊക്കെ കൈപിടിക്കുകയാണ്, വിലക്കുകയാണ് അല്ലേ. അതേപോലെ അല്ലാഹു പൊതുവായിട്ട് പറയുന്നത് വമാഖാൻ അല്ലാഹു ലിയുളില്ല ഖൗമൻ, ഒരു ജനതയെ ലലാലത്തിലേക്ക് തള്ളിവിടുക എന്നത് അല്ലാഹുവിൻ്റെ നടപടിയല്ല. ബഅദയിദ് ഹദാഹും, അവർക്ക് ഹിദായത്ത് സന്മാർഗം കാണിച്ചു കൊടുത്തതിന് ശേഷം, ഹത്ത യുബയ്യിന ലഹും മാ യത്തഖൂൻ, അവർക്ക് വ്യക്തമാക്കി കൊടുക്കാതെ കണ്ട് എന്താണ് തഖ്വ എന്ന്, തഖ്വയുടെ വഴി, ശരിയുടെ വഴി, നന്മയുടെ വഴി എന്താണ് എന്നത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെടേണ്ട ആ മോശമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്വീകരിക്കേണ്ട നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് അവർക്ക് വ്യക്തമാക്കി കൊടുക്കാതെ അവർ ചെന്നുള്ള ലലാലത്തിൽ പെട്ടോട്ടെ എന്നുള്ള നിലക്ക് ഒരു നടപടി അല്ലാഹു സ്വീകരിക്കില്ല. അല്ലാഹുവിൻ്റെ ഒരു രീതിയല്ല, ചര്യയല്ല അത്. ഇതാണ് അല്ലാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നല്ലാഹ ബിഖുല്ലി ശൈഇൻ അലീം, നിശ്ചയമായിട്ടും അല്ലാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്. അല്ലാഹു പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളിലും ജ്ഞാനമുള്ളവനാണ്. ഇന്നല്ലാഹ ലഹു മുൽക്കു സമാവാത്തി വല്ലാർന്ന്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ ആധിപത്യം, അതിൻ്റെ അധികാരവും നിയന്ത്രണവും ഒക്കെ അല്ലാഹുവിനുള്ളതാണ്. ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹുവിന് ലഹുൽ മുൽക്കു, അവൻ്റെ കയ്യിലാണ് എന്തുള്ളത്, മുൽക്കുള്ളത്, ആധിപത്യവും അധികാരവും നിയന്ത്രണമൊക്കെ ഉള്ളത്. ഏതിൻ്റെ ഉടമസ്ഥത മാത്രമല്ല, എല്ലാം ഉൾപ്പെടെ. മുൽക്കു സമാവാത്തി വല്ലാർന്ന്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഈ പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണമായ ഉടമസ്ഥതയും നിയന്ത്രണവും അധികാരവും അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ്, അല്ലാഹുവിൻ്റെതാണ്. യുഹീ വയുമീത്തും, അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. ജീവൻ്റെ തുടിപ്പുണ്ടാവുന്നത് അല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അതുപോലെ മൃതാവസ്ഥയിലേക്ക് ജീവനുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ജീവി പോകുന്നുണ്ടെങ്കിൽ അതും അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരമുള്ളതാണ്. അപ്പോൾ വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയും വലാ നസീർ, നിശ്ചയമായിട്ടും അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് ഒരു വലിയ ഒരു രക്ഷകൻ, ഒരു മേലധികാരി, ഒരു ആത്മമിത്രം, അതുപോലെ വലാ നസീർ, ഒരു സഹായി ഒന്നുമില്ല. അല്ലാഹുവാണ് നിങ്ങളുടെ വലിയും നിങ്ങളുടെ നസീറും എന്നാണ് അല്ലാഹുവിടെ വ്യക്തമാക്കുന്നത്. എന്നിട്ട് ഇപ്പോഴത്തെ ഒരു വിഷയത്തിലേക്ക് അല്ലാഹു വരികയാണ്. ലഖദ് താബല്ലാഹു അല നബീ വൽ മുഹാജിരീൻ, മുഹാജിറുകൾ, നബിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുഹാജിറുകൾക്കും, വൽ അൻസാർ, അതുപോലെ അൻസാറുകൾക്കും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. അല്ലാഹു പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു. ആരുടെ? നബിയുടെയും മുഹാജിറുകളുടെയും അൻസാറുകളുടെയും. രണ്ട് വിഭാഗമാണ് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരുടെ കൂട്ടത്തിൽ, ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മുഖ്യമായിട്ട് ഒന്ന് മുഹാജിറുകളാണ്, മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് വന്ന ആളുകൾ. രണ്ടാമത് മദീനയിൽ അവരെ സ്വീകരിച്ചിരുത്തി വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത അൻസാറുകൾ. അപ്പോൾ ഈ രണ്ട് വിഭാഗം ആളുകൾ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിക്കും മുഹാജിറുകൾക്കും അൻസാറുകൾക്കും അല്ല
പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു, അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. അല്ലദീന തബഊഹു, ഈ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും പ്രത്യേകത എന്താണ്? അല്ലദീന തബഊഹു ഫീ സഅത്തിൽ ഉസ്ര, ഈ പ്രതിസന്ധിയുടെ കടുത്ത പ്രയാസത്തിൻ്റെ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തോടൊപ്പം പോയ ആളുകൾ. മനസ്സിലായില്ലേ? തബൂക്ക് യുദ്ധത്തിൻ്റെ ആ സന്ദർഭമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വലിയ ഭീഷണി നേരിട്ടിരുന്ന ആ ഘട്ടത്തിൽ, അത് വലിയ പ്രതിസന്ധിയുടെ ഒരു ഘട്ടമാണ്, വലിയ പ്രയാസം ബുദ്ധിമുട്ടും ഉണ്ടായിരുന്ന ഒരു ഘട്ടം. എല്ലാ നിലക്കും കാലാവസ്ഥയും സാമ്പത്തിക ശേഷിയും വിഭവത്തിൻ്റെ വിഭവങ്ങളുടെ കുറവും അങ്ങനെയൊക്കെയുള്ള കാരണത്താൽ ആ യുദ്ധപ്പുറപ്പാട് എന്ന് പറയുന്നത് വലിയ വെല്ലുവിളി തന്നെ ആയിരുന്നു. അതിനെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു കൂടെ സൂചിപ്പിക്കുന്നത്, അല്ലദീന തബഊഹു ഫീ സഅത്തിൽ ഉസ്ര. ഉസ്ര എന്ന് പറഞ്ഞാൽ പ്രയാസം, പ്രയാസം ബുദ്ധിമുട്ട് അങ്ങനെയുള്ള ഒരവസ്ഥ. സഅത്തിൽ ഉസ്ര എന്ന് പറഞ്ഞാൽ ആ സമയം പ്രയാസങ്ങളുടെ അല്ലെങ്കിൽ ദുഷ്കരമായ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ പിൻപറ്റിയ, അദ്ദേഹത്തോടൊപ്പം നിന്ന, അദ്ദേഹത്തോടൊപ്പം യാത്ര പുറപ്പെട്ട അൻസാറുകളും മുഹാജിറുകളുമായ ആളുകളെ അവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. മിം ബഅദി മാ കാദ യസീഗു ഖുലൂബു ഫരീഖിൻ മിൻഹും, അവരിലൊരു വിഭാഗത്തിൻ്റെ മനസ്സ് വ്യതിചലിക്കുവോളം എത്തുകയുണ്ടായി. പറഞ്ഞാൽ തബൂക്ക് യുദ്ധത്തിൻ്റെ ആ സന്ദർഭത്തിൽ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുള്ള നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയപ്പോൾ നല്ല സത്യവിശ്വാസികൾക്ക് തന്നെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവുകയും ആലസ്യം പിടികൂടുകയും പോകണ്ട ഇത്തവണ ഒന്ന് മാറി നിൽക്കുക എന്നൊക്കെ വരെ തോന്നുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്ന ഒരു യുദ്ധത്തിന് നബിയെ തനിച്ചാക്കിയിട്ട് പോകാതിരിക്കുക, നബിയുടെ ജീവനേക്കാൾ എനിക്ക് എൻ്റെ ജീവനാണ് വിലയുള്ളത് എന്നൊക്കെ ഒരാൾക്ക് തോന്നിപ്പോവുക എന്ന് പറയുന്നത് അത് വലിയ വ്യതിചലനമാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് അള്ളാഹുവിനും അവൻ്റെ ദൂതനും കൂടുതലും മുൻഗണന കൊടുക്കാൻ കഴിയുന്നവരാണ്. എന്ത് വില കൊടുത്തും റസൂലിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ മാനസികമായിട്ട് തയ്യാറുള്ളവരാണ് അവർ. ഈ ആളുകളുടെ കൂട്ടത്തിൽ ഈ ആലസ്യം വന്നു, അവർ ചെറിയ വിധത്തിലുള്ള വ്യതിചലനത്തിൻ്റെ ഒരു വക്കിലെത്തി, അങ്ങനെ ഉണ്ടായി. അപ്പോൾ അവരുടെ ഹൃദയങ്ങൾ, അവരിലെ ഒരു വിഭാഗത്തിൻ്റെ ഹൃദയങ്ങൾക്ക് വലിയ വിധത്തിലുള്ള വ്യതിചലനം അനുഭവപ്പെടുക ഉണ്ടായി. അങ്ങനെ ഉണ്ടായതിന് ശേഷം സുമ്മ താബ അലൈഹിം, അതിനുശേഷം അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു. പലരും പോകണോ പോകണ്ടേ, ഇപ്പോൾ കഴിയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പോകണ്ടെന്നൊക്കെ വിചാരിച്ച് നിന്നവരാണ്. പക്ഷെ അവസാനം അവർ പോയി, പുറപ്പെട്ടു അവർ. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ പുറപ്പെട്ട മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ആളുകൾ, അവരുടെ തുടക്കത്തിലുണ്ടായിരുന്ന ഈ സൈഗ്, ഈ വ്യതിചലനം അല്ലെങ്കിൽ ഈ ചാഞ്ചാട്ടം, മനസ്സിൻ്റെ പതറല്, അതിൻ്റെ പേരിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. അപ്പോൾ യുദ്ധം കഴിഞ്ഞ് അവർ തിരിച്ചു വന്നല്ലോ അല്ലേ? അപ്പോൾ അതിൽ അതിന് ശേഷം അവരുടെ മനസ്സിൻ്റെ ആ സന്നദ്ധതയില്ലായ്ക, വ്യതിചലനം, മനസ്സിൻ്റെ ചാഞ്ചാട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പേരിലൊന്നും അള്ളാഹു അവരുടെ കാര്യത്തിൽ ഒരു നടപടിയും എടുക്കുന്നില്ല. അള്ളാഹു അവർക്ക് പൂർണ്ണമായിട്ട് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ആർക്കെങ്കിലും അറിയോ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായ ഈ ചാഞ്ചാട്ടത്തെക്കുറിച്ച്? അള്ളാഹുവിൻ്റെ നിർദ്ദേശം വന്നപ്പോൾ അതിപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുമെന്ന് അല്ലെങ്കിൽ അത് വേണമെന്നൊക്കെ നബി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് നബിക്ക് മനസ്സിൽ സ്വകാര്യമായിട്ടുള്ളൊരു സംഗതിയാണ്. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടിയുള്ള നിർദ്ദേശം വന്നതിന് ശേഷം അതിൽ നിന്നിങ്ങനെ മടിച്ചു നിന്ന ആളുകൾ, തീരുമാനമെടുക്കാതെ ഇങ്ങനെ മടിച്ചു നിന്ന ആളുകൾ സ്വകാര്യമായിട്ടാണ് ആ മടിയൊക്കെ ഉണ്ടായിരുന്നത്. അവരവസാനമായപ്പോൾ അതിനൊക്കെ തയ്യാറായി രംഗത്ത് വന്നു അല്ലേ? അപ്പോൾ വളരെ സൂക്ഷ്മമായി മനസ്സിലുണ്ടാവുന്ന ആലസ്യവും മടിയും വിമുഖതയും പോലും ആര് കാണുന്നുണ്ട്? അതിൽ നമുക്ക് ഗുണവും അല്ല, നമ്മൾ ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനിഷ്ടത്തിന് കാരണമാകാനും അതുപോലെ ചില രഹസ്യമായ നിലപാടുകൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് കാരണമാകാനും ഒക്കെയുള്ള ഒരു അടിസ്ഥാനമാണത്. അപ്പോൾ അത്രയും ഹൃദയങ്ങളിൽ നമ്മളെടുക്കുന്ന നിലപാടുകളും തീരുമാനങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ തോന്നലുകൾ പോലും സൂക്ഷ്മമായിട്ട് അള്ളാഹു അറിയുകയും
വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് അള്ളാഹു പറയുന്നത്, മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ചില ആളുകളുടെ ഹൃദയങ്ങൾ വല്ലാതെ വ്യതിചലിച്ചു പോയതാണ്. പക്ഷെ ആ വ്യതിചലിച്ചു പോയ ആ ആളുകൾ തന്നെ തീരുമാനം ശരിയാക്കിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പോയല്ലോ. അങ്ങനെ ഈ ദുഷ്കരമായ സന്ദർഭത്തിൽ, പ്രയാസങ്ങളുടെ പ്രതിസന്ധിയുടെ ഈ സന്ദർഭത്തിൽ നബിയോടൊപ്പം പുറപ്പെട്ട അദ്ദേഹത്തെ പിന്തുടർന്ന് പോയ മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. അവരിൽ എന്തെങ്കിലും വ്യതിചലനം ഉണ്ടായിപ്പോയെങ്കിൽ, അവരിൽ എന്തെങ്കിലും ഇടർച്ച ഉണ്ടായിപ്പോയെങ്കിൽ അത് അള്ളാഹു പുറത്തു മാപ്പാക്കി കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മിംബാദി മാക്കാദ യസീഖു ഖുലൂബു ഫരീഖിൻ മിൻഹും, അവരിലൊരു വിഭാഗത്തിൻ്റെ ചിലരുടെ ഹൃദയങ്ങൾക്ക് പതർച്ചയുണ്ടായി, അല്ലെങ്കിൽ ഇടർച്ചയുണ്ടായി, അവർ ഒരു വ്യതിചലനത്തിലേക്ക് പോയി. സുമ്മ താബ അലൈഹിം, എന്നാൽ അള്ളാഹു അതിനെ തുടർന്ന് അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ഇന്നഹു ബിഹിം റഊഫുർ റഹീം, അള്ളാഹുവിൻ്റെ നിലപാടെന്താണ് അവരോട്? നിശ്ചയമായിട്ടും അള്ളാഹു അവരുടെ കാര്യത്തിൽ വലിയ കൃപയും കാരുണ്യവും ഉള്ളവനാണ്. എന്തെങ്കിലും ഒരു മനസ്സിൻ്റെ ഒരു ചാഞ്ചാട്ടം കാണുമ്പോഴേക്ക് അവരെ ശിക്ഷിക്കാൻ ഒരുങ്ങുന്നവനാണോ അള്ളാഹു? അല്ല, അവരെ മനസ്സിനെ പാകപ്പെടുത്താൻ അവരോട് കൃപയോടെയും കരുണയോടെയും കൂടി വർത്തിക്കുകയാണ് അള്ളാഹു, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലപാടാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. അപ്പോൾ പൊതുവായിട്ട് അള്ളാഹുവിടെ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളിലും ശരിയല്ലാത്തതായ ചില നിലപാടുകൾ ഉണ്ടായി എന്നത് നേരത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, പലരും പറയത്തക്ക ന്യായങ്ങളൊന്നുമില്ലാതെ വന്നിട്ട് ഞങ്ങൾക്ക് യുദ്ധത്തിന് വരാതിരിക്കാൻ ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ വന്ന് പറഞ്ഞ ആളുകൾക്കൊക്കെ നബി അത് അനുവദിച്ചു കൊടുത്തു അല്ലേ. അവരെ കാരണം ശരിയായതാണോ അല്ലേ എന്നൊന്നും വേണ്ട വിധത്തിൽ പരിശോധിക്കാതെ തന്നെ അവരെ അനുവിട്ടുമല്ലോ. അപ്പോൾ അത് ശരിയായില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തുള്ള ഒരു പിഴവായിട്ട് പരിഗണിക്കുകയാണ്. പക്ഷെ അള്ളാഹു അതിൻ്റെ പേരിൽ നബിക്ക് എതിരിൽ വല്ല നടപടി എടുക്കുന്നുണ്ടോ? ഇല്ല, അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു അങ്ങനെയുള്ള പോരായികകളും വീഴ്ചകളും ഒക്കെ. അതേപോലെ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ട മുഹാജിറുകളും അൻസാറുകളായ ആളുകൾ തുടക്കത്തിൽ തന്നെ അവർക്കൊരു സൈഗ പിടികൂടിയിട്ട് ഒരു വ്യതിചലനം, ഒരു ഒരു വിശ്വാസപരമായ ദൗർബല്യോ അല്ലെങ്കിൽ നിലപാടിൽ ഒരു ദൃഢതയൊന്നും വരാത്ത ഒരവസ്ഥയൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ പേരിലും അള്ളാഹു അവരെ പിടികൂടുന്നില്ല, അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. അവർക്ക് അവരുടെ മേൽ അള്ളാഹുവിൻ്റെ കൃപയുണ്ട്, കാരുണ്യമുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ അവരോടുള്ള നിലപാട്. നിശ്ചയമായിട്ടും ഇന്നഹു ബിഹിം റഊഫുർ റഹീം, അള്ളാഹു അവരോട് കൃപയും കാരുണ്യവും ഉള്ളവനാണ് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് മറ്റൊരു വിഭാഗത്തിൻ്റെ കാര്യത്തിലേക്ക് അള്ളാഹു ശ്രദ്ധ തിരിക്കുകയാണ്. വഅല സലാസതി, നേരത്തെ പറഞ്ഞ തുടക്കത്തിലുള്ള ലഖത്താബല്ലാഹു എന്ന് പറഞ്ഞില്ലേ, 117-ാമത്തെ ആയത്തിൻ്റെ തുടക്കത്തിൽ ലഖത്താബല്ലാഹു, നിശ്ചയമായിട്ടും അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അവിടെ പറഞ്ഞത് റസൂലിനും മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട നബിയെ പിൻപറ്റിപ്പോയ ആളുകളുടെ കാര്യത്തിലാണ്. എന്നാൽ അത് ഇങ്ങോട്ടും കൂടി ചേർത്തിട്ടാണ് പറയുന്നത്, ലഖത്താബല്ലാഹു അല നബി വൽ മുഹാജിരീൻ വൽ അൻസാർ എന്ന് പറഞ്ഞ പോലെ, വഅല സലാസത്തിൽ ലദീ വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു, ഈ മൂന്ന് പേർക്കും എന്നാണ് അള്ളാഹു അവൻ്റെ അള്ളാഹുവരുടെ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു, പുറത്തു കൊടുത്തിരിക്കുന്നു നബിക്ക്, മുഹാജിറുകൾക്ക്, അൻസാറുകൾക്ക് എന്ന് പറഞ്ഞല്ലോ. അതേപോലെ ആർക്കും കൂടി ഒരു കൂട്ടരെ കുറിച്ച് പറയുകയാണ്, വഅല സലാസത്തി, വേറെ മൂന്ന് പേർക്കും കൂടി. അല്ലദീന ഖുല്ലിഫു, അവരുടെ കാര്യം മാറ്റി നിർത്തപ്പെട്ടതാണ്, നീട്ടിവെക്കപ്പെട്ടതാണ്. മൂന്ന് പേരുടെ കാര്യത്തിൽ തീരുമാനം നീട്ടിവെക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു വിധി വരട്ടെ, ഇവരുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം വരട്ടെ എന്ന വിധത്തിൽ മാറ്റിവെക്കപ്പെട്ട അങ്ങനെയുള്ള മൂന്നാളുകൾ, അവർക്കും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു, അവരുടെ പശ്ചാത്താപവും അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദൂതനും മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട മനസ്സിന് വ്യതിചലനം സംഭവിച്ചു പോയതിന് ശേഷം പോലും റസൂലിനെ പിൻപറ്റിക്കൊണ്ട് ഈ ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെട്ട ആളുകൾക്ക് അള്ളാഹു
പുറത്തുകൊടുത്തിരിക്കുന്നു, അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. അതേപോലെ ഈ മൂന്ന് പേരുടെ പശ്ചാത്താപവും അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. വഅലസ്സലാസതി അല്ലദീന ഖുല്ലിഫു, മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നത് നീട്ടിവെക്കപ്പെട്ട മൂന്ന് പേരുടെ പശ്ചാത്താപവും അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. വല്ലാത്തൊരു പ്രഖ്യാപനമാണത്. ഈ ആളുകളുടെ കാര്യത്തിൽ ഞാൻ വിശദമായിട്ട് പറയാം. ഈ ആയത്തൊന്ന് അർത്ഥം പറഞ്ഞ് തന്നതിന് ശേഷം വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു, ഇവരുടെ കാര്യം എന്താണ്? മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ തീരുമാനം നീട്ടിവെക്കപ്പെട്ട ഈ ആളുകളുടെ കാര്യം. ഹത്ത ഇദ ലാഖത്ത് അലൈഹിമുൽ അർളു ബിമാ റഹബത്ത്, വിശാലമായ ഭൂമി അവരെ സംബന്ധിച്ചിടത്തോളം അതങ്ങേയറ്റം ഇടുക്കമുള്ളതായി മാറുക വരെ ചെയ്തു. വലിയ ഭൂമി, മരുഭൂമി പോലെയുള്ള ഭൂപ്രദേശം വളരെ വിശാലമായതാണ്. പക്ഷേ അത് അവർക്ക് അനുഭവത്തിൽ എങ്ങനെയായി മാറി? അങ്ങേയറ്റം ഇടുക്കമുള്ളതായി മാറി. വലാഖത്ത് അലൈഹിം അംഫുസുഹും, അവരുടെ തന്നെ ആത്മാക്കൾ, അവരുടെ തന്നെ ആത്മാക്കൾ അവർക്ക് വലിയ വഹിക്കാൻ പറ്റാത്ത ഭാരമായിട്ട് മാറി, വലിയ ഇടുക്കുള്ളതായി മാറി. അവരോരോരുത്തരുടെയും ആത്മാക്കൾ തന്നെ എങ്ങനെ ഇതിനെ ഞങ്ങൾ നാം കൈകാര്യം ചെയ്യും എന്ന വിധത്തിൽ, ഇത് എങ്ങനെ ഞാൻ നേരിടും എന്ന വിധത്തിലുള്ള ശക്തമായ തോന്നലുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് അവർ വന്നു. വലാഖത്ത് അലൈഹിം അംഫുസുഹും, വലന്നു അല്ല മൽജ മിനല്ലാഹി ഇല്ല ഇലൈഹി, അവർക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, അല്ല മൽജ മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഒരിടവുമില്ല, ഇല്ല ഇലൈഹി, അവൻ്റെ അടുക്കലേക്കല്ലാതെ. ഇപ്പം ഈ അള്ളാൻ്റെ ഒരു കൽപ്പന വന്നിട്ട്, അള്ളാൻ്റെ ഒരു നിർദ്ദേശം വന്നിട്ട് അത് പാലിക്കാതെ ഒരു കൂട്ടർ ഇറങ്ങി ഓടിയതാണ്. അതിന് പങ്കെടുക്കാതെ, അതിനെ ചെവിക്കൊടുക്കാതെ അതിൽ നിന്ന് ഒഴിവായി, ഒഴിഞ്ഞു മാറിപ്പോയതാണല്ലോ. പക്ഷേ അള്ളാൻ്റെ അടുക്കൽ നിന്ന് എങ്ങോട്ടാണ് ഓടുക? അള്ളാൻ്റെ അടുക്കൽ നിന്ന് ഒരാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അയാൾക്ക് എവിടെയാണ് അഭയമുള്ളത്? അയാൾക്ക് തിരിച്ച് അഭയമായിട്ട് വരണമെങ്കിൽ എങ്ങോട്ടേ ഉള്ളൂ? അള്ളാൻ്റെ അടുക്കൽ തന്നെ ഉള്ളൂ. അപ്പോൾ ഒരാൾ അള്ളാൻ്റെ കൽപ്പന പാലിക്കാതെ അതിൽ നിന്ന് കുതറി മാറി ഓടിയാൽ അയാൾക്ക് എന്തെങ്കിലും നിലക്കുള്ള മനസ്സമാധാനം കിട്ടണമെങ്കിൽ പിന്നെന്താ വേണ്ടത്? അതിൽ പശ്ചാത്തപിച്ചിട്ട് വീണ്ടും അള്ളാൻ്റെ അടുക്കലേക്ക് തന്നെ തിരിച്ചു വരണം. അല്ലാതെ വേറെ ആരെങ്കിലും ഒരു അഭയം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് കരുതി അവിടെ പോയിരിക്കാൻ കഴിയുമോ? സാധ്യമല്ല. ആ വിധത്തിലുള്ള തിരിച്ചറിവാണ് അവർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു, തീരുമാനം മാറ്റി നിർത്തപ്പെട്ട, നീട്ടിവെക്കപ്പെട്ട ഈ മൂന്ന് ആളുകളുടെ കാര്യത്തിലും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്ന അവർക്ക് അവരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. അവരുടെ കാര്യം എത്രത്തോളം എത്തി? ഹത്ത ഇദ ലാഖത്ത് അലൈഹിമുൽ അർളു ബിമാ റഹബത്ത്, ഭൂമി വളരെ വിശാലമായിട്ട് കിടക്കുകയാണ്, എന്നിട്ട് പോലും അവർക്കത് അങ്ങേയറ്റം ഇടുക്കമുള്ളതായിട്ട് അനുഭവപ്പെട്ടു. നമുക്കറിയാം വിശാലമായ മണൽപ്പരപ്പുകളോ അല്ലെങ്കിൽ തുറന്നു കിടക്കുന്ന ഭൂമിയൊക്കെ ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ നമ്മളെ നാട് എന്നുള്ള നിലക്ക് കൊണ്ടു നടന്നത് നമുക്ക് ചിലപ്പം ഭയങ്കര ഇടുക്കുള്ളതായി മാറും. ഒന്നിനും നമ്മളെ സ്വാഗതം ചെയ്യാത്ത വിധത്തിൽ അങ്ങോട്ട് തിരിയുന്നതും ഇങ്ങോട്ട് തിരിയുന്നതും മറിയുന്നതും ഒക്കെ പ്രയാസമായിട്ട് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നെത്തും അല്ലേ. ഇപ്പോൾ മ്യാൻമർ മുസ്ലിങ്ങൾ അനുഭവിച്ച ഒരു സംഗതി ഒന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം ജന്മനാട്, എല്ലാം അവരുടേത്. പക്ഷേ അവിടെ സ്വന്തം നാട്ടിൽ അവർ അഭയാർത്ഥികളാകേണ്ടി വന്ന, ആട്ടിയിറക്കപ്പെടുന്നവരായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഭയങ്കര ഇടുക്കായിരിക്കും ജീവിതത്തിന്. ഒന്നിനും ഒരു സൗകര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ശത്രുവിനോട് പെരുമാറുന്ന പോലെയാണ്, നമുക്ക് വേണ്ടി നമ്മളെ നികുതി പണം കൊണ്ട് ജോലി ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നതെങ്കിൽ അത് ഭയങ്കര ഇടുക്കുണ്ടാവില്ലേ? നമ്മളെ വില്ലേജ് ഓഫീസറുടെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾക്ക് തന്നെ കുറച്ച് കാടുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളാണ് അയാളുടെ ശമ്പളം കൊടുക്കുന്നത്, എന്നിട്ട് നമ്മളുടെ കാര്യത്തിന് വേണ്ട ഒരു സേവനം തരുന്നതിന് പകരം നമ്മളോട് വളരെ നിർദ്ദയമായിട്ട് പെരുമാറുകയാണെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഭൂമി ഭയങ്കര ഇടുക്കുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും. പുറത്തിറങ്ങാൻ വയ്യ, അങ്ങോട്ട് പോകാൻ വയ്യ, ഇങ്ങോട്ട് പോകാൻ വയ്യ, കാണുന്നവരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തുന്നു, ശത്രുതയോടുകൂടി പെരുമാറുന്നു, ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ.
അപ്പൊ ഈ ആളുകളുടെ ഈ മൂന്ന് ആളുകളുടെ കാര്യത്തിൽ ഞാനത് വിശദമായിട്ട് അതിലേക്ക് വരാം. ഇവരുടെ അനുഭവം എന്താണ്? വിശാലമായ ഭൂമി, ഭൂമി അതിൻ്റെ എല്ലാ വിശാലതയും ഉണ്ടായിരിക്കെ തന്നെ അവർക്കത് അങ്ങേയറ്റം ഇടുക്കമുള്ളതായിട്ട് അനുഭവപ്പെട്ടു. ആ അവസ്ഥയിലേക്ക് അവരെത്തി. ഹത്ത ഇത ലാഖത്ത് അലൈഹിമുല്ലർലു ബിമാ റഹ്ബത്ത്, ഭൂമി അതിൻ്റെ വിശാലത ഉണ്ടായിരിക്കെ, ബിമാ റഹ്ബത്ത് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിരിക്കെ തന്നെ. ഭൂമി ചുരുങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഭൂമി അതിൻ്റെ വിശാലതയിൽ തന്നെയാണുള്ളത്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഭൂമി എന്തായി? ലാഖത്ത്, ലയ്യക്കായി മാറി, ഭയങ്കര ഇടുക്കുള്ളതായി മാറി. അപ്പൊ ലാഖത്ത് അലൈഹി അംഫുസുഹും, അവരുടെ ആത്മാക്കൾ തന്നെ അവർക്ക് ഭയങ്കര ഇടുക്കം ഉള്ളതായി മാറി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനെയും കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ എന്താണെന്നുള്ള ഒരു ബോധം എന്നെ വല്ലാണ്ട് ഭാരം പേറുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. ചില സന്ദർഭത്തിൽ ഉദാഹരണത്തിന് നമ്മൾ ചെയ്യുന്നത് ശരിയായ കാര്യമാണ്, നമ്മളിൽ തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊരവസ്ഥയാകുമ്പോൾ മനസ്സിന് ഭാരക്കുറവാണ് ഉണ്ടാവുക. ആ സമയത്ത് നമ്മൾ ചെയ്തത് വലിയ തെറ്റായിപ്പോയി എന്നുള്ള ഒരു ഇതുണ്ടാവുമ്പോൾ ഒരു കുറ്റബോധം നമ്മളെ പിടികൂടും. ഈ കുറ്റബോധം മനസ്സിന് വലിയ ഭാരം നൽകും. അപ്പോൾ സ്വന്തം മനസ്സിനെ പേറി നടക്കാൻ തന്നെ കഴിയാത്ത വിധത്തിലുള്ള ഇടുക്കം അവർക്ക് അനുഭവപ്പെട്ടു. ഇതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലാഖത്ത് അലൈഹിം അംഫുസുഹും, അവരുടെ മനസ്സുകൾ, അവരുടെ ആത്മാക്കൾ തന്നെ അവർക്ക് വലിയ ഇടുക്കവും ഭാരവുമായി മാറി. വലന്നു, അങ്ങനെ അവർക്ക് അവർ ഇങ്ങനെ മനസ്സിലാക്കി തുടങ്ങി. അവരിങ്ങനെ എന്താണ് ഇവർ അവർക്ക് ഇത് ഇങ്ങനെ ബോധ്യപ്പെട്ടു തുടങ്ങി. എന്താണത്? അല്ലാ മൽജ അമിനല്ലാഹി ഇല്ലാ ഇലൈഹി, അള്ളാഹുവിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു അഭയകേന്ദ്രം അള്ളാഹു അല്ലാതെ വേറെ ഇല്ല. അള്ളാഹുവിൽ നിന്ന് ഒളിച്ചോടുന്നത്, തിരിച്ച് അള്ളാഹുവിലേക്കല്ലാതെ മൽജ തേടാൻ, അഭയകേന്ദ്രം തേടാനില്ല എന്നൊരു കാര്യം അവർക്ക് ബോധ്യപ്പെട്ടു. സുമ്മതാബ അലൈഹിം, അങ്ങനെ അള്ളാഹു അവർക്ക് അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു, അവർക്ക് പുറത്തു കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? ലിയതൂബു, അവർ തൗബ ചെയ്യുന്ന ആളുകളായി നിലക്കൊള്ളാൻ. അള്ളാ ഒരു തെറ്റ് പറ്റിപ്പോയിട്ട് അതിൽ അള്ളാഹിനോട് തൗബ ചെയ്ത് മടങ്ങിയിട്ട് അള്ളാ അത് സ്വീകരിക്കാതെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ആ ആളുകൾക്ക് അള്ളാഹിനോട് തൗബ ചെയ്യാൻ കഴിയുമോ? തൗബ ചെയ്യാൻ തോന്നുമോ? ഉണ്ടാവില്ലല്ലോ. അപ്പം അള്ളാഹ ഇഷ്ടപ്പെടുന്ന എന്താണ്? തെറ്റുകൾ സംഭവിച്ചു പോകുന്ന ആളുകൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും അത് അള്ളാഹ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹ ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ അത് തള്ളിക്കളയുക എന്നുള്ളതല്ല. ഈ മൂന്നാളുകൾ വലിയ വിധത്തിലുള്ള പശ്ചാത്താപം ചെയ്ത ആളുകളാണ്. അവരുടെ കാര്യത്തിൽ അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചു. ലിയതൂബു, എന്തിനു വേണ്ടിയാണ്? അവർ പശ്ചാത്തപിക്കുക എന്നത് അവരുടെ ഒരു ജീവിത ക്രമം തന്നെയായിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി, അവർ പശ്ചാത്താപം അവരുടെ ശീലമാക്കുന്നതിന് വേണ്ടി. ഇന്നല്ലാഹ ഹുവ തവ്വാബുർ റഹീം, നിശ്ചയമായിട്ടും അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനും കരുണയുള്ളവനുമാണ്. അപ്പം ഈ മൂന്ന് ആളുകളുടെ കാര്യത്തിൽ വിധി വരട്ടെ എന്ന നിലക്ക് മാറ്റിവെച്ചതായിരുന്നല്ലോ. ആ മൂന്നാളുകളുടെ കാര്യത്തിലും കൂടി അള്ളാഹൻ്റെ പ്രഖ്യാപനം വന്നു. നബിക്കും യുദ്ധത്തിന് പങ്കെടുത്ത മുഹാജിറുകൾക്കും അൻസാറുകൾക്കും, ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നബിയെ പിന്തുടർന്ന് പോയ ആളുകൾക്കും അള്ളാഹു അവരുടെ എല്ലാ പോരായികകളും വീഴ്ചകളും വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുത്തിരിക്കുന്നു. അതേപോലെ വിധി തീർപ്പ് മാറ്റി നിർത്തി നീട്ടിവെക്കപ്പെട്ട മൂന്നാളുകളുണ്ടായിരുന്നല്ലോ, അവരുടെ കാര്യത്തിലും അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു. അവർ ഏതവസ്ഥയിൽ എത്തിപ്പോയിട്ടുണ്ടായിരുന്നു? വിശാലമായ ഭൂമി, അതിൻ്റെ എല്ലാ പരപ്പും വിശാലതയും ഉണ്ടായിരിക്കെ തന്നെ അവർക്ക് അങ്ങേയറ്റം ഇടുക്കമുള്ളതായിട്ട് അനുഭവപ്പെട്ടു. അവരുടെ മനസ്സുകളെ അങ്ങേയറ്റം ഇടുക്കമുള്ള വിധത്തിൽ, ഭാരമുള്ളതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. അള്ളാഹുവിൽ നിന്ന് ഒളിച്ചോടാൻ, അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അഭയകേന്ദ്രവും ഇല്ല, അള്ളാഹു തന്നെ ഉള്ളൂ, അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചു വരാൻ കഴിയുള്ളൂ എന്നുള്ളത് അവർക്ക് തിരിച്ചറിഞ്ഞു. കാരണം ഇവർ അള്ളാഹുവിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചിട്ടുണ്ടോ? അള്ളാഹുവിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചിട്ടില്ല, പാരത്രിക ജീവിതത്തിലുള്ള വിശ്വാസം ഇവർ ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾ അള്ളാഹുവിൽ നിന്ന് എങ്ങോട്ടാ വിളിച്ചുവിടുക? അള്ളാഹുവിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഒരു മൽജ, ഒരു അഭയകേന്ദ്രം അത് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ ഒരവസ്ഥ എത്തിയതിനെ തുടർന്ന് അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു
അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു. അവര് പശ്ചാത്താപം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായി തുടരുന്നതിന് വേണ്ടി നിശ്ചയമായിട്ടും അല്ലാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനും കാരുണ്യം കാണിക്കുന്നവനുമാണ്. എന്നിട്ട് ഞാൻ ഈ സംഭവങ്ങളെ, ഈ മൂന്നാളുകളെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. അതിൻ്റെ മുമ്പ് ഇന്ന് വായിച്ച ഭാഗം പൂർണ്ണമായിട്ട് അതിൻ്റെ അർത്ഥം വിശദീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വയുള്ളവരായിരിക്കുക. വഖൂനു മഅസ്സാദിഖീൻ, ഈ സത്യം പറയുന്ന, സത്യത്തിനു വേണ്ടി നിലക്കൊള്ളുന്ന ആളുകളോടൊപ്പം നിങ്ങളും നിലക്കൊള്ളുക, സത്യവിശ്വാസികൾക്കുള്ള നിർദ്ദേശമാണ്. ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തിരിച്ചെത്തിയതിനെ തുടർന്ന് ആളുകൾ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന ആളുകൾ നബിയുടെ അടുക്കൽ വരികയും പല വിധത്തിലുള്ള കള്ളവും പറഞ്ഞുകൊണ്ട് നബിയെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് അങ്ങനെയാണ് പോവുകയും ചെയ്യുകയാണ്. കപടവിശ്വാസികളാണ് ഇവർ, അങ്ങനെയാണ് ചെയ്യുന്നത്. കള്ളം പറഞ്ഞുകൊണ്ട് ഓരോ കാരണങ്ങൾ കള്ളം പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ട് നബി അത് സമ്മതിച്ചു എന്നുള്ള നിലക്ക് പോവുകയാണ്. ഇവർ കാതിബുകളാണ്, കളവാണ് അവർ അവരുടെ വഴിയായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ മൂന്ന് പേര്, നേരത്തെ പറഞ്ഞ മൂന്ന് പേര് അങ്ങനെ കള്ളം പറയാൻ കൂട്ടാക്കിയില്ല. അവരെന്താ ചെയ്തത്? ഉള്ളത് പറഞ്ഞു. അവരിൽ ഈ ആളുകൾ വലിയ വിധത്തിൽ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ അർപ്പണം നടത്തിയ ആളുകളാണ്. നേരത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പല യുദ്ധങ്ങളിലും പങ്കെടുത്ത ആളുകളാണ്. ഈ ആളുകൾ ഈ ഘട്ടത്തിൽ നബിയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് തബൂക്കിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങാതെ മാറി നിന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ നബി അവരോട് ചോദിച്ചപ്പോൾ അവരുള്ളതുള്ള പോലെ പറയുകയാണ് ചെയ്തത്. അപ്പോൾ അതിനെ അള്ളാഹു അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനോട് തഖ്വയുള്ളവരാകുക, അതുപോലെ നിങ്ങൾ സത്യം പറയുന്ന, സത്യത്തിനോടൊപ്പം നിൽക്കുന്ന സാദിഖുകളുടെ കൂട്ടത്തിൽ നിലകൊള്ളുകയും ചെയ്യുക. മാഖാന ലി അഹ്ലിൽ മദീനത്തി വമൻ ഹൗലഹു മിനൽ അഅ്റാബി അൻ യതഖല്ലഫു അൻ റസൂലില്ലാഹി വലാ യർഗബു ബി അൻഫുസിഹിം അൻ നഫ്സിഹി ദാലിക ബി അന്നഹും ലാ യുസീബുഹും ളമഉൻ വലാ നസബുൻ. കുറച്ച് ദീർഘമായ ആയത്താണ്, ഞാൻ അതിൻ്റെ അർത്ഥം പറയാം. മാഖാന ലി അഹ്ലിൽ മദീനത്തി, മദീനക്കാർക്കോ, വമൻ ഹൗലഹും, അവർക്ക് ചുറ്റുപാടുമുള്ള, മിനൽ അഅ്റാബ്, അവർക്ക് ചുറ്റുപാടുമുള്ള മരുഭൂവാസികളായ അല്ലെങ്കിൽ ഗ്രാമീണരായ ഈ അറബികൾക്കോ, അപരിഷ്കൃതരായ ഗ്രാമീണരായ ആ അറബികൾ, അവർക്കോ പാടുള്ളതല്ല, അവർക്കോ ഭൂഷണമല്ല, അവർക്കോ ചേരുന്നതല്ല. ഐ യതഖല്ലഫു അൻ റസൂലില്ല, അള്ളാഹുവിൻ്റെ ദൂതനിൽ നിന്ന് പിന്തി നിൽക്കുക, മാറി നിൽക്കുക എന്നുള്ളത്, വിട്ടു നിൽക്കുക എന്നുള്ളത്. വലാ യർഗബു ബി അൻഫുസിഹിം അൻ നഫ്സിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നബിയേക്കാൾ അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നതും അവർക്ക് ചേരുന്ന ഒരു സംഗതിയല്ല, അവർക്ക് ഭൂഷണമായ ഒരു കാര്യമല്ല. മദീനയിലെ ഇസ്ലാമിൻ്റെ ആളുകൾക്ക്, അതുപോലെ ചുറ്റുപാടുമുള്ള അഅ്റാബികൾ, മരുഭൂവാസികളായ ഗ്രാമീണരായ ആളുകൾ, ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ നബിയോടൊപ്പം ചേരാതെ മാറി നിൽക്കുക, വിട്ടു നിൽക്കുക എന്നത്, എന്നിട്ട് നബിയുടെ ജീവനേക്കാൾ പ്രാധാന്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ ജീവനാണ് എന്ന വിധത്തിലുള്ള ഒരു നിലപാടെടുക്കുക എന്നത് അവർക്കൊരു നിലക്കും ചേരുന്നതല്ല എന്നാണ് അള്ളാഹുവിടെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ വലാ യർഗബു ബി അംഫുസിഹിം അൻ നഫ്സിഹി, നബിയുടെ സുരക്ഷിതത്വത്തെക്കാൾ തങ്ങളുടെ ഓരോരുത്തരുടെയും സുരക്ഷിതത്വമാണ് പ്രാധാന്യമുള്ളത് എന്ന വിധത്തിൽ കാണുക എന്നതും അവരെ സംബന്ധിച്ചിടത്തോളം ചേരുന്ന ഒരു സംഗതിയല്ല, ഭൂഷണമായ ഒരു കാര്യമല്ല. ദാലിക ബി അന്നഹും, കാരണം എന്തുകൊണ്ടാണ് അവർക്കങ്ങനെ മാറി നിൽക്കുകയോ അവരുടെ ജീവനാണ് കൂടുതൽ വിലപ്പെട്ടത് എന്ന നിലക്കുള്ള ഒരു നിലപാടെടുക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. കാരണം എന്താണ്? നബിയും നബിയെ പിൻപറ്റിയ ആളുകളും പുറപ്പെട്ടിരിക്കുന്നത് ഒരു നഷ്ടക്കച്ചവടത്തിനല്ല, അവർ പുറപ്പെട്ടിരിക്കുന്നത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു
സംരംഭത്തിന് വേണ്ടിയാണ്. അതെങ്ങനെയാണ് ഇവിടെ പറയുന്നത്? ദാലിക ബി അന്നഹും, കാരണം ഈ ആളുകൾ ലാ യുസീബുഹും ലമഉം വലാ നസബുൻ, ഇവർക്ക് ഒരു ദാഹമോ ക്ഷീണമോ അവരെ ബാധിക്കുന്നില്ല. വലാ മഹ്മസത്തുൻ ഫീ സബീലില്ല, അള്ളാഹൻ്റെ മാർഗത്തിൽ വല്ല ശാരീരികമായ അല്ലെ മാനസികമായ വിഷമങ്ങൾ നേരിടേണ്ടി വരുന്നില്ല. വലയത്ത ഊന മൗത്തി എൻ, അവർ ഒരു കാൽവെപ്പ് നടത്തുന്നില്ല, ചുവടെടുത്ത് വെക്കുന്നില്ല. യഗീലുൽ കുഫാറ, സത്യനിഷേധികൾക്ക് വലിയ പ്രകോപനമുണ്ടാക്കുന്ന വിധത്തിൽ ഒരിടത്തേക്ക് അവർ കാലെടുത്ത് വെക്കുന്നില്ല. വലായനാലൂന മിൻ അദുവിൻ നൈല, ശത്രുക്കളുടെ മേൽ അവരൊരു നേട്ടവും കൈവരിക്കുന്നില്ല. ഇല്ലാ കുതിബ ലഹും ബിഹി അമലുൻ സ്വാലിഹുൻ, അതൊരു സൽക്കർമ്മമായിട്ട് അള്ളാഹു രേഖപ്പെടുത്തിക്കൊണ്ടല്ലാതെ. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഇവർ പുറപ്പെട്ടെ, അള്ളാഹുവിൻ്റെ ദൂതനും അദ്ദേഹത്തെ പിൻപറ്റിയ മുഹാജിറുകളും അൻസാറുകളും ഒക്കെ ഈ പുറപ്പെട്ടിരിക്കുന്നത് ഒരു നഷ്ടക്കച്ചവടത്തിനല്ല. അവർ പുറപ്പെട്ട് ചെയ്ത ഓരോ സംഗതിക്കും, ഓരോ കാൽവെപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ അല്പം ക്ഷീണിച്ചുപോയി, അല്പം ദാഹം അനുഭവപ്പെട്ടു, വിശപ്പ് അനുഭവപ്പെടേണ്ടി വന്നു, ശരീരത്തിന് വേദനയും വിഷമവും അനുഭവിക്കേണ്ടി വന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലോരോ സംഗതിയും അവർക്ക് വേണ്ടി അള്ളാഹു ഒരു നന്മയായിട്ട് അവരുടെ ഒരു നേട്ടമായിട്ട് രേഖപ്പെടുത്തും. അങ്ങനെയല്ലാതെ അങ്ങനെ ഒരു സംഗതി സംഭവിക്കുകയേയില്ല. അതുപോലെ ഇല്ലാ കുതിബ ലഹും ബിഹി അമലുൻ സ്വാലിഹുൻ, അതൊരു അമലുൻ സ്വാലിഹായിട്ട് ഒരു സൽക്കർമ്മമായിട്ടാണ് അള്ളാഹു രേഖപ്പെടുത്തുക. ആ വിധത്തിലാണ് അവർ നേരിടേണ്ടി വന്ന എല്ലാ സംഗതികളും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മദീനക്കാർക്കും ഈ ഗ്രാമീണ അറബികൾക്കും അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഭൂഷണാണോ? അവർക്കുണ്ടായത് മുഴുവനും നഷ്ടമാണ്. അള്ളാഹുവിൻ്റെ ദൂതനും അദ്ദേഹത്തെ പിൻപറ്റിയ മുഹാജിറുകളും അൻസാറുകളും ഈ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ അവർ ക്ഷീണിച്ചതും ദാഹിച്ചതും വിശപ്പ് അനുഭവിച്ചതും ശരീരത്തിന് വേദന ബുദ്ധിമുട്ടുകൾ ഉണ്ടായതും അവർക്ക് അംഗഭംഗം അതുപോലെയുള്ള പ്രയാസങ്ങൾ യുദ്ധത്തിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് ഇതൊന്നും തന്നെ ഒരു അമലിൻ സ്വാലിഹുൻ ആയിട്ട് അല്ല രേഖപ്പെടുത്താതെ സംഭവിക്കില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അജിർ ഉറപ്പാക്കപ്പെട്ട അള്ളാഹു രേഖപ്പെടുത്തുന്ന ഒരു അമലായിട്ട് മാറും ആ ഒരു സംഗതി. അങ്ങനെയാണ് അതിൻ്റെ സത്യം എന്നിരിക്കെ അതിൽ പങ്കാളികളാവാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം പാലിക്കാതെ ഇവരോടൊപ്പം പുറപ്പെടാതെ മാറി നിൽക്കുക എന്നത് മദീനവാസികൾക്കും ചുറ്റുപാടുമുള്ള അഅ്റാബികൾക്കും ഒരു നിലക്കും ചേരുന്ന ഒരു സംഗതിയല്ല. ഇതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ മാക്കാന ലി അഹ്ലിൽ മദീനത്തി വമൻ ഹൗലഹും മിനൽ അഅ്റാബി അൻ യതഖല്ലഫു അൻ റസൂലില്ലാ, മദീനക്കാർക്കും ചുറ്റുപാടുമുള്ള അഅ്റാബികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വേറിട്ട് പിന്തിരിഞ്ഞ് പിന്തി നിൽക്കുക എന്നത് ഒരു നിലക്കും ഭൂഷണമല്ല. വലാ യർഗബു ബി അൻഫുസിഹി മഅ നഫ്സിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുരക്ഷിതത്വത്തെക്കാൾ തങ്ങളുടെ സുരക്ഷിതത്വത്തെ ആഗ്രഹിക്കുക എന്നതും അവർക്ക് ഒരു നിലക്കും ഭൂഷണമല്ല, ചേരുന്നതല്ല. ദാലിക ബി അന്നഹും, കാരണം അവർ ലാ യുസീബുഹും ലമഉൻ, ദാഹം അനുഭവിച്ചിട്ടില്ല. വല നസബുൻ, ക്ഷീണം നേരിട്ടിട്ടില്ല. വല മഹ്മസത്തുൻ, ഒരു ശാരീരികമായ പീഡനവും അല്ലെങ്കിൽ പ്രയാസവും അനുഭവിച്ചിട്ടില്ല. ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. അതുപോലെ വല യതഊന മൗതി അൻ, അവരൊരു സ്ഥലത്തേക്കും കാലെടുത്ത് വെച്ചിട്ടില്ല. യഗീലുൽ കുഫാറ, ശത്രുക്കൾക്ക് വലിയ പ്രകോപനമുണ്ടാകുന്ന വിധത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും മുന്നേറ്റം നടത്തുക, ഒരു ഭൂപ്രദേശത്തേക്ക് നീങ്ങി അവിടെ അത് കീഴടക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഒരു സ്ഥലത്തേക്കും അവർ സത്യനിഷേധികൾക്ക് വലിയ പ്രകോപനമുണ്ടാകുന്ന വിധത്തിലുള്ള ഒരു കാൽവെപ്പും അവർ നടത്തിയിട്ടില്ല. വലാ യനാലൂന മിൻ അദുവിൻ നൈല, ശത്രുക്കളുടെ മേൽ അവർ ഒരു നേട്ടവും കൈവരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ സത്യവിശ്വാസത്തിനോടുള്ള എതിർപ്പും വിരോധമൊക്കെ കാരണമായിട്ട് അവരെ നേരിടുന്നതിൽ മുസ്ലിങ്ങൾ എന്തെങ്കിലും മുന്നേറ്റമുണ്ടാക്കുക, ഒരു നേട്ടമുണ്ടാക്കുക, അവരെ പരാജയപ്പെടുത്തുക, ഇവർക്ക് വിജയം നേടാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരു നേട്ടവും അവർ കൈവരിച്ചിട്ടില്ല. ഇല്ലാ കുതിബ ലഹും ബിഹി അമലുൻ സ്വാലിഹുൻ,
അത് അവർക്ക് വേണ്ടി അവരുടെ കാര്യത്തിൽ ഒരു വലിയ അമലൻ സ്വാലിഹനായിട്ട് രേഖപ്പെടുത്തപ്പെടാതെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയും അവരുടെ പേരിൽ അവരുടെ അമലൻ സ്വാലിഹനായിട്ട് അള്ളാഹു രേഖപ്പെടുത്തുന്നു. ഈ ഒരു ഭാഗ്യമാണ് മദീനക്കാരും ചുറ്റുപാടുമുള്ള അറാബികളും നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതൊട്ടും ചേരുന്നതല്ല, ഭൂഷണമല്ല. ഇന്നല്ലാഹു ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, സുഹൃതവാന്മാർ നന്മ ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം ഒരു നിലക്കും അള്ളാഹു പാഴാക്കുകയില്ല, നഷ്ടപ്പെടുത്തുകയില്ല. അപ്പം മദീനവാസികൾ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ അജ്റ് ഈ പ്രതിഫലം ലഭിക്കുന്നതിനുള്ള അവസരം അള്ളാഹു നഷ്ടപ്പെടുത്തുമോ? അഹ്റാബികളുടെ കൂട്ടത്തിൽ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ ഈ അവസരം അവർക്ക് നഷ്ടപ്പെടാൻ അള്ളാഹു കാരണമാക്കുമോ? ഇല്ല, അവർക്കത് യോജിച്ചതല്ല. അവർക്ക് ഏറ്റവും ചേർന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിളി കേട്ട് അതിനുത്തരം ചെയ്തുകൊണ്ട് അവരോടൊപ്പം പുറപ്പെടുക എന്നതായിരുന്നു. അതിൽ നിന്ന് മാറി നിൽക്കുക എന്നത് അവർക്കൊട്ടും യോജിച്ചതായിരുന്നില്ല. കാരണം ഇന്നല്ലാഹ നിശ്ചയമായിട്ടും അള്ളാഹു ലാ യുളീഉ പാഴാക്കുകയില്ല, നഷ്ടപ്പെടുത്തുകയില്ല അജ്റൽ മഹ്സിനീൻ, സുഹൃതവാന്മാരുടെ സൽക്കർമ്മികളുടെ പ്രതിഫലം. വലാ യുൻഫിഖൂന നഫഖത്തൻ സഗീറത്തൻ വലാ കബീറത്തൻ വലാ യഖ്തഊന വാദിയൻ ഇല്ലാ കുതിബ ലഹു. അതുപോലെ അള്ളാഹു പറയുകയാണ്, വലാ യുൻഫിഖൂന, ഇവർ ചെലവഴിക്കുന്നില്ല. ആര്? അള്ളാഹുവിൻ്റെ ദൂതനും ഈ മുഹാജിറുകളും അൻസാറുകളും ഒക്കെയായ അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകളും അവരൊന്നും ചെലവഴിക്കുന്നില്ല. സഗീറത്തൻ വലാ കബീറത്തൻ, ചെറുതായാലും വലുതായാലും, ചെറിയ വിധത്തിലുള്ള ഒരു ചെലവാക്കൽ, പണം ധനം ചെലവഴിക്കൽ, അതുപോലെ വലിയ വിധത്തിൽ രണ്ടായാലും. വലാ യഖ്തഊന വാദിയൻ, അവർ ഒരു താഴ്വരയും മുറിച്ച് കടന്നു പോകുന്നില്ല. യുദ്ധത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവർ യാത്ര ചെയ്ത് താഴ്വരകളും കുന്നും മലയൊക്കെ കയറി ഇറങ്ങിയാണ് പോകുന്നത്. അങ്ങനെ ഒരു നീക്കവും അവർ നടത്തുന്നില്ല. ഇല്ലാ കുതിബ ലഹും, അത് അവർക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെടാതെ, അവർക്കുള്ള സൽക്കർമ്മമായിട്ട് രേഖപ്പെടുത്താതെ. അപ്പോൾ ഇവർ വല്ലതും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നിസ്സാരമായൊരു തുകയാവാം, അല്ലെങ്കിൽ വളരെ വലിയ തുകയാവാം, അല്ലെങ്കിൽ അവരൊരു ഒരു ഭൂപ്രദേശത്തുകൂടെ കടന്നു പോവുകയാണ്, ഒരു താഴ്വര മുറിച്ച് കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു മല കയറി ഇറങ്ങുന്നു. ഇതൊന്നും അവർക്കുള്ള അജ്റായിട്ട് വലിയ അവരുടെ സൽക്കർമ്മമായിട്ട് രേഖപ്പെടുത്തപ്പെടാതെ പോകുമോ? വെറുതെ ഒരു ഒരു 10 കിലോമീറ്റർ താണ്ടി എന്നതുപോലും അവരുടെ പേരിൽ എന്താണ് ഒരു സൽക്കർമ്മമായിട്ട് രേഖപ്പെടുത്തപ്പെടും. അവർ നിസ്സാരമായൊരു തുകയാണ് ഇതിനു വേണ്ടി കൊടുത്തിട്ടുള്ളതെങ്കിൽ പോലും അത് സൽക്കർമ്മമായിട്ട് രേഖപ്പെടുത്തപ്പെടും. അങ്ങനെയല്ലാതെ അത് രേഖപ്പെടാതെ പോകില്ല. ലി യജ്സിയഹുമുല്ലാഹു, എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇത് രേഖപ്പെടുത്തുന്നത്? ലി യജ്സിയഹുമുല്ലാഹു അഹ്സനമാക്കാനും യഅമലൂൻ, അവരുടെ സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം അള്ളാഹു നൽകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം പുറപ്പെട്ടപ്പോൾ അവരുടെ അതിനു വേണ്ടിയുള്ള ഓരോ പരിശ്രമവും അള്ളാഹു രേഖപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയാ? ലി യജ്സിയഹുമുല്ലാഹു, അള്ളാഹു അവർക്ക് ജസാ ആയിട്ട് നൽകുന്നതിന് വേണ്ടി. അഹ്സനമാക്കാനു യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്ന ഇഹ്സാന്, ആ നന്മക്ക് ഏറ്റവും മുന്തിയ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി. അപ്പോൾ ഇതിനെ വില കുറച്ച് കാണരുത്. മദീനവാസികളും ചുറ്റുപാടുമുള്ള അറബി ഗോത്രങ്ങളും ഒന്നും തന്നെ ഇതിനെ നിസ്സാരമായിട്ട് കാണരുത്. അവർ വേർപ്പൊഴുക്കുന്നുണ്ടെങ്കിൽ, അവർ ദാഹം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അവർക്ക് വിശപ്പുണ്ടായെങ്കിൽ, അവർ ശാരീരികമായി വിഷമം അനുഭവിച്ചെങ്കിൽ, ഇതൊക്കെയും അവരൊരു താഴ്വര മുറിച്ച് കടക്കേണ്ടി വന്നുവെങ്കിൽ, അല്ലെങ്കിൽ വല്ലതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടി വന്നുവെങ്കിൽ, ഇതൊക്കെയും അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അത് പ്രത്യേകമായിട്ട് ലി യജ്സിയഹുമുല്ലാഹു, അവർ ചെയ്ത ഈ നന്മക്ക് വർദ്ധിച്ച പ്രതിഫലം അള്ളാഹു നൽകുന്നതിന് വേണ്ടി തന്നെ അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നതിനാൽ ഈ പോകാതെ മാറി നിൽക്കുക എന്നത് ഈ ആളുകൾക്കൊന്നും ചേർന്നതായിരുന്നില്ല. അവർക്കുള്ള വലിയൊരു അവസരമായിരുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വയം സമർപ്പിക്കാൻ, ധനം ചെലവഴിക്കാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണക്കാൻ, സത്യവിശ്വാസികളോടൊപ്പം ഉറച്ചു നിൽക്കാൻ അവർക്കുണ്ടായിരുന്ന ഏറ്റവും നല്ല ഒരവസരമായിരുന്നു അത്. അത് നഷ്ടപ്പെടുത്തുക എന്നത്, അവർക്ക് അതിനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തുക എന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യമല്ല. ഇന്നല്ലാഹു ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ,
മുഹ്സിനുകൾക്ക് അവരുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു അങ്ങനെ ചെയ്യുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവോട് അത് സൂചിപ്പിക്കുന്നത്. മദീനക്കാർക്കും അതുപോലെ ചുറ്റുപാടുമുള്ളവർക്കും ഈ അവസരം നഷ്ടപ്പെടുത്താൻ പാടുണ്ടായിരുന്നില്ല. നബിയോടൊപ്പം പുറപ്പെട്ട ആ സംഘത്തിനും അവർ ആ മാർഗത്തിൽ അനുഭവിച്ച ഓരോ പ്രയാസത്തിൻ്റെയും അതെത്ര ചെറുതായാലും എത്ര വലുതായാലും ആ കാര്യങ്ങളൊക്കെയും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് അതിനൊക്കെയും വർദ്ധിച്ച പ്രതിഫലവും ഉണ്ട്. ഈ ഒരു സംഗതിയുടെ പശ്ചാത്തലത്തിൽ മദീനക്കാരും ചുറ്റുപാടുമുള്ളവരും മനസ്സിലാക്കണം. എന്ത്, അവർ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പാടുണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും ചേർന്ന ഒരു നടപടിയായിരുന്നില്ല. അവർ അള്ളാഹുവിൽ പാരത്രിക ജീവിതത്തിൽ അന്ന് നരകസ്വർഗങ്ങളിൽ ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ അവർ ഈ എടുത്ത ഈ ചെയ്ത നടപടി ശരിയായതല്ല, അവർക്ക് ചേർന്നതല്ല എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഈ ഇത്രയും ഭാഗമാണ് നമ്മളിന്ന് വായിച്ചിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഭാഗമായി വന്ന ഈ വഅല സലാസത്തില്ലദീന ഖുല്ലിഫു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആയത്തിൽ പരാമർശിക്കപ്പെട്ട മൂന്നാളുകളുണ്ടല്ലോ, ഈ മൂന്നാളുകളുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവം വളരെ സംക്ഷിപ്തമായിട്ട് ഏതാനും മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് വിശദമാക്കി തരാമെന്നാണ് വിചാരിക്കുന്നത്. മൂന്നാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു വന്നപ്പോൾ മസ്ജിദ് നബവിയിൽ നമസ്കാരത്തിൽ ഏർപ്പെട്ട് നമസ്കാരം കഴിഞ്ഞ് സഹാബികളുമായിട്ട് സംസാരത്തിൽ ഏർപ്പെടുന്ന ആ ഘട്ടത്തിൽ ഈ യുദ്ധത്തിൽ നിന്ന് മാറി നിന്ന ആളുകൾ ഓരോരുത്തരായിട്ട് വന്ന് നബിയോട് അവർക്ക് വരാൻ പറ്റാതിരുന്നതിൻ്റെ കാരണങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് ഭൂരിഭാഗവും ഒരു 19 ആളുകൾ മുനാഫിഖുകൾ, അത് പൊതുവേ അവരങ്ങനെ മുനാഫിഖുകളാണ് എന്നത് മനസ്സിലാക്കപ്പെടുന്ന ഒരവസ്ഥ തന്നെയുള്ള ആളുകളാണ്. അവർ വന്ന് ഇല്ലാത്ത പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് നബിയോട് വിട്ടുവീഴ്ച ആവശ്യപ്പെട്ടപ്പോൾ നബി അതിനെ മുഖവിലക്ക് എടുത്തുകൊണ്ട് അത് അംഗീകരിച്ചു കൊടുത്തു, അവരെ വിട്ടു. അങ്ങനെ അവർ ആ നബി ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നു എന്നുള്ള നിലക്ക് വലിയ സന്തോഷത്തിൽ അവർ പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ കള്ളം പറയുകയാണ് എന്നുള്ളതും അതിനെ അവരെ ആ ഘട്ടത്തിൽ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ മാത്രമുള്ള ആത്മാർത്ഥത ഉള്ള ആളുകളല്ല അവർ, അവർ മുനാഫിക്കുകളാണ് എന്നതുകൊണ്ടും അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിട്ടതാണ്. അവരെ തിരുത്തുക എന്നത് ആ ഘട്ടത്തിൽ സാധ്യമല്ല എന്നതുകൊണ്ട് ആ വിധത്തിൽ വിട്ടതാണ്. എന്നാൽ 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് നബിയുടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച 7 കാര്യം വേറെ ഉണ്ട്. അത് അതിൻ്റെ മുന്നെയാണ് നബിയുടെ നിലപാടിനെ മനസ്സിലാക്കിയിട്ട് സ്വയം ശിക്ഷയ്ക്ക് വിധേയമാക്കിയ 7. അത് ഞാൻ സൂചിപ്പിച്ചല്ല നേരത്തെ, അബൂലുബാബ ബിൻ അബ്ദുൽ മുന്ദിറിൻ്റെ മുന്ദിറും അദ്ദേഹത്തോടൊപ്പമുള്ള 6 ചേർന്നുള്ള സംഘം. അത് കൂടാതെ 3 നബിയോടെ നബി കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവർ പറഞ്ഞു എന്താണ്ടായതെന്നുള്ളത്. റസൂല്, ഞങ്ങൾക്ക് പറയത്തക്ക കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരു അത് ഒരു ആലസ്യം പിടികൂടി ഞങ്ങൾ തെറ്റ് പറ്റിപ്പോയതാണ് എന്നുള്ള നിലക്ക് ആണ് അവർ പറഞ്ഞത്. അപ്പോൾ അവരുടെ കാര്യം അള്ളാഹുവിൻ്റെ തീർപ്പുണ്ടാകുന്നതിന് വേണ്ടി നബി മാറ്റിവെക്കുകയാണ്. നബി അവരോട് പറഞ്ഞത് നിങ്ങളാണ് സത്യം പറഞ്ഞത് എന്ന് പറഞ്ഞു. നിങ്ങളാണ് ഉള്ളതുള്ള പോലെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നേരത്തെ വന്ന് പറഞ്ഞ ആളുകൾ 19 പറഞ്ഞത് ശരിയല്ല എന്ന് നബിക്ക് അറിയാം എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങളാണ് സത്യം പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്ന നിലക്ക് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇവർ ഈ തീരുമാനം വരുന്നതുവരെ ഇവരെ സാമൂഹ്യമായിട്ട് മാറ്റി നിർത്താനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. ഇവർ ഈ 3 കഅബ് ഇബ്നു മാലിക്, ഹിലാൽ ഇബ്നു ഉമയ്യത്ത്, അതുപോലെ മുറാറത്ത് ഇബ്നു റുബൈ, ഈ 3 ഇസ്ലാമിക സമൂഹത്തിൽ വലിയ സൽപ്പേരുള്ള ആളുകളാണ്. ഇവർ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരുണ്ട്. 2 ബദർ യുദ്ധത്തിൽ ഒഴികെ ബാക്കി എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തവരാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതുവരെയുള്ള എല്ലാ സംരംഭങ്ങളിലും കൂടെ ഉണ്ടായിരുന്നവരാണ്. അങ്ങനെ 40 ഇവർ ഈ ബഹിഷ്കരണത്തിന് ഈ മാറ്റി നിർത്തലിൽ വിധേയാവുകയാണ്.
അവർ പള്ളിയിൽ വരുന്നു, നിസ്കരിക്കുന്നു, പക്ഷെ ആരും അവരോട് സംസാരിക്കില്ല, സലാം പറയുന്നു, ആരും അതിനോട് ഒരു മറുപടിയും കൊടുക്കില്ല. നബിയുടെ അടുക്കൽ വന്ന് സലാം പറയുന്നു, ചിരിക്കുന്നു, പക്ഷേ പ്രതികരണമായിട്ട് ചിരിയോ സലാം മുടക്കലോ ഇല്ല. അതുപോലെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് അവർ പലരുമായിട്ട് ഇടപഴകാൻ നോക്കുന്നു, അവരാരും ഇവരെ ഒരു സൗഹൃദം കാണിച്ചുകൊണ്ട് കൂടെ കൂട്ടുന്നില്ല. എല്ലാ നിലക്കും മാറ്റി നിർത്തിയ ഒരവസ്ഥയായി, സാമൂഹ്യമായിട്ട് അകറ്റി നിർത്തിയ ഒരവസ്ഥയായി. പള്ളിയിൽ പോയി നേരെ വീട്ടിൽ പോയിരിക്കുക, ഇതാണ് അവസ്ഥ. ആരുമായിട്ടും ഇടപഴകാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ആരും ഒരു സൗഹൃദം കാണിക്കുന്നില്ല. ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എന്നുള്ള നിലക്ക് ആരും നിലപാടെടുക്കുന്നില്ല. ഈ ഒരവസ്ഥയിൽ വല്ലാത്തൊരു ദുരിതപൂർണമായ ഒരവസ്ഥയിലേക്ക് അവർ ചെന്ന് പെടുകയാണ്. അപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെടുന്നത്, 40 ദിവസം പിന്നിട്ടു. 40 ദിവസം ഈ അവസ്ഥയിൽ പിന്നിട്ടപ്പോൾ പിന്നെ അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കൽ നിന്ന് വേറൊരു നിർദ്ദേശം ഉണ്ടായി. അത് ഇവരുടെ ഭാര്യമാരോടാണ്, അവർ അവരുടെ വീടുകളിലേക്ക് പോയിക്കൊള്ളാൻ, മാറി നിൽക്കണം, ഇവരോടൊപ്പം ശയ്യ പങ്കിട്ടുകൊണ്ട് ഇവരോടൊപ്പം കഴിയാൻ പാടില്ല, അവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കുന്ന വിധത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പിൻബലമായിട്ട് നിൽക്കരുത് എന്നുള്ള നിലക്ക് ഭാര്യമാർക്ക് നിർദ്ദേശം. അങ്ങനെ അവർ അപ്പോൾ തീർത്തും ഒറ്റപ്പെട്ടു. വീടുകളിൽ സ്വന്തം പത്നിമാർ പോലും, അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? ഞങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല, അവൻ്റെ ദൂതനിൽ വിശ്വാസമില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നതാണ്. അല്ല, നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നാണോ അവർ മറുപടി പറയുന്നത്? ഇല്ല, നിങ്ങളുടെ വിശ്വാസ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല, അതാരാണ് എടുക്കേണ്ടത്? അള്ളാഹുവാണ്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ സർട്ടിഫിക്കറ്റ് തരേണ്ടത് ഭാര്യയല്ല, ആരാ തരേണ്ടത്? അള്ളാഹും അവൻ്റെ ദൂതനുമാണ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രസ്താവന നടത്തേണ്ടത് എന്നുള്ള വിധത്തിൽ മൗനം പാലിച്ചുകൊണ്ട് അവർ പോവുക ചെയ്യുന്നത്. അപ്പോൾ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്ത് വലിയ വാർദ്ധക്യത്തിലെത്തിയ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുള്ളക്ക് ഈ അനുഭവം ഒന്ന് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഹദീസിൽ, വളരെ വലിയൊരു ഹദീസിൽ അദ്ദേഹം തൻ്റെ ആ ഘട്ടത്തിലെ തബൂക്ക് യുദ്ധത്തിനെ തുടർന്നുള്ള ആ ഘട്ടത്തിൽ ബഹിഷ്കരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ മാനസികാവസ്ഥയും അനുഭവങ്ങളും വിവരിച്ചു കൊടുക്കുന്ന ഒരു ഹദീസുണ്ട്. ആ സംഭവത്തിൽ അദ്ദേഹം വിവരിക്കുന്നത് വളരെ വിശദമായിട്ട് വിവരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഭാര്യമാരോട് വിട്ടു നിൽക്കാൻ പറഞ്ഞതിനെ തുടർന്നുള്ള അവസ്ഥ ഇദ്ദേഹം വിവരിക്കുന്നത് അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ മതിലിൻ്റെ അടുക്കൽ ചെന്നിട്ട് സലാം പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നില്ല, ഒരു മറുപടിയും കിട്ടുന്നില്ല. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് കരുതുന്നത്? ഞങ്ങൾക്ക് അള്ളാഹുവിലും എനിക്ക് അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വാസമില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അള്ളാഹു ആയാലും എന്നാണ് മറുപടി കൊടുക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വാസം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പറയാൻ ഞാനല്ല ആൾ, അത് പറയേണ്ടത് അള്ളാഹുവാണ്, അവനാണ് അറിയുക എന്ന വിധത്തിൽ ഈ വിധത്തിൽ ഇങ്ങ് വന്നതോടുകൂടി ഇവർ മാനസികമായിട്ട് വല്ലാതെ ഒരു തകർന്ന അവസ്ഥയിലായി. വിശാലമായ ഭൂമി അവർക്ക് വളരെ ഇടുക്കമുള്ളതായിട്ട് അനുഭവപ്പെട്ടു. സ്വന്തം ആത്മാവ് വരെ അവർക്കൊരു ഭാരമായി. സ്വന്തം നഫ്സ്, സ്വന്തം മനസ്സ് അവർക്ക് താങ്ങിക്കൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരു ഭാരമായി മാറിയ ഒരു സംഭവമാണ്. അപ്പോൾ ഈ അബ്ദുള്ള എന്ന സ്വന്തം മകന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഈ സംഭവം വിവരിച്ചു കൊടുക്കുന്നത് പ്രകാരമായിട്ട് അദ്ദേഹം അന്ന് വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്, കണ്ണ് കാണാത്ത ആളായി മാറിയിട്ടുണ്ട്, വടി കുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അദ്ദേഹം മകന് ഈ സംഭവം വിവരിച്ചു കൊടുക്കുകയാണ്. ഈ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി നബി ആവശ്യപ്പെട്ടപ്പോൾ നമുക്കൊരു തടസ്സം ഉണ്ടായിരുന്നില്ല, ചെയ്യാമല്ലോ, സമയമുണ്ടല്ലോ, നാളെ മറ്റന്നാളൊന്നും അല്ലല്ലോ, പെട്ടെന്ന് പോകേണ്ടതല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ നിന്നു. ഞങ്ങൾ ഒരു മടി പിടികൂടി ഒരു അലസതയിൽ അങ്ങനെ നിന്നു, സമയമുണ്ടല്ലോ എന്നൊക്കെയുള്ള നിലക്ക്. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെടേണ്ട സമയത്തെപ്പോൾ നമ്മൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വാഹനം ഒരുക്കുകയോ വേറെ വിഭവങ്ങൾ തയ്യാറാക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ യുദ്ധത്തിന് എല്ലാവരും പുറപ്പെടുകയും എല്ലാവരും പുറപ്പെട്ടു. സത്യവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ മദീനയിൽ ആകെ ബാക്കിയായത് മുനാഫിക്കുകളും പിന്നെ
അല്ലാൻ്റെ റസൂൽ പ്രത്യേകം അനുമതി കൊടുത്ത ചില ആളുകളും മാത്രമാണ്. കൂടാതെ പിന്നെ നമ്മളോ വല്ലാത്തൊരു നാണം കെട്ടൊരവസ്ഥയിലായിപ്പോയി ഞങ്ങൾ. അപ്പോൾ രണ്ട് ദിവസം കൊണ്ടാണ്ട് എത്താലോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. വേണമെങ്കിൽ ഒരുങ്ങി പുറപ്പെട്ട് തബൂക്കിലേക്ക് അങ്ങ് എത്തിയാൽ മതിയല്ലോ എന്നൊക്കെ ഞങ്ങൾ കരുതിയിരുന്നു. പക്ഷേ അതും സംഭവിച്ചില്ല. മദീനയിൽ നമ്മൾ അന്ന് ബാക്കിയായപ്പോൾ അത് വല്ലാത്തൊറ്റപ്പെട്ട ഒരു നാണം കെട്ടൊരവസ്ഥയിലായി എന്ന് ആണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു വന്നപ്പോൾ മസ്ജിദുൽ നബവിയിലിരുന്ന് അവിടുന്ന് നമസ്കരിച്ചതിന് ശേഷം നബി അവിടെ ഇരുന്ന് ആളുകൾ ഓരോരുത്തർ വന്ന് സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മുനാഫിഖുകൾ 19 പേര് വന്നു. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ ഓരോരുത്തരും കാര്യങ്ങൾ പറഞ്ഞ് നബി ഓക്കെ എന്ന് പറഞ്ഞ് അവരെ പിരിച്ചുവിട്ടു. എന്നാൽ ഞാൻ ചെന്ന് സലാം ചൊല്ലി. നബി എന്നോട് ചിരിച്ചു. എന്തായിരുന്നു കഴപ്പം നിനക്ക് തടസ്സം എന്നാണ് നബി ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ നബി അല്ലാത്ത മറ്റാരുടെയെങ്കിലും മുന്നിലായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറയാനൊക്കെ തോന്നുമായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ നബിയോട് പൊള്ള പറഞ്ഞാൽ, സത്യം പറയാതെ പൊള്ളായിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ, നബി എന്നെ ബാക്കിയുള്ളവരൊക്കെ സന്തോഷത്തോടുകൂടി പിരിച്ചയച്ച പോലെ എന്നെയും പിരിച്ചയക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും നബിക്ക് എന്നിൽ അതൃപ്തി ഉണ്ടാകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം അള്ളാൻ്റെ അടുക്കൽ നിന്ന് ഞാൻ എന്തുകൊണ്ട് പോയില്ല എന്നത് നബി അറിയാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പോൾ എനിക്ക് ഉള്ളത് പറയാനാണ് തോന്നിയത്. ഞാൻ ഒരു തീരു ഞാൻ നബിയോട് ഉള്ള സംഗതി പറഞ്ഞു. അപ്പോൾ നബി എന്നോട് കാത്തു നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹുവിൻ്റെ തീരുമാനം ഉണ്ടാകുന്നവരെ കാത്തു നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഈ തെറ്റായ കാരണങ്ങളൊന്നും ഇല്ലാത്ത കാരണങ്ങളൊന്നും നബിയോട് പറഞ്ഞില്ല. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിൽ പോവും അങ്ങാടിയിൽ പോവും തിരിച്ച് വീട്ടിലെത്തും. പക്ഷെ ആരും ഒന്നിലും ഇടപഴകലിനും വരുന്നില്ല. അങ്ങനെ തീർത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥ. അങ്ങനെ 40 ദിവസം പിന്നിട്ടു. നബിയുടെ അടുക്കൽ ചെന്ന് സലാം പറഞ്ഞപ്പോഴും നബി സലാം മടക്കുന്നില്ല. നബി എന്നെ ഇങ്ങനെ നോക്കുന്നേ ഉള്ളൂ. ഒന്ന് നോക്കി കണ്ണ് തിരിച്ച് കളയാണ്. ഞാൻ നിസ്കരിക്കുമ്പോൾ നബി ഇങ്ങനെ എന്നെ നിരീക്ഷിക്കും. പക്ഷേ നബിയുടെ നേരെ എൻ്റെ നോട്ടെത്തുന്നതോടുകൂടി നബി മുഖം തിരിച്ച് കളയുന്ന ഒരവസ്ഥ, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അബൂ ഖത്താദയുടെ വീട്ടിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ സലാം പറഞ്ഞ് സംസാരിക്കാനൊക്കെ മുതിർന്നത്. അബൂ ഖത്താദയും വേണ്ട വിധത്തിലുള്ള ഒരു പ്രതികരണം തരാതെ, ഞാൻ വിശ്വാസി അല്ലാതായി മാറിപ്പോയോ, എന്താ നിങ്ങൾ കരുതുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അള്ളാഹു അഅലം എന്നാണ്. അള്ളാഹുവിനെ അറിയുള്ളൂ, ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് കയ്യൊഴിയുക. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ഞാൻ തീർത്തും ഒറ്റപ്പെട്ടൊരു സമയത്ത് അങ്ങാടിയിൽ ഇവിടെ നടന്നു പോകുമ്പോൾ ഒരാൾ എൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്. അയാൾ സിറിയക്കാരനാണ്, സിറിയയിലെ നബത്തികളിൽപ്പെട്ട ഒരാൾ. അയാൾ ഗസാൻ രാജാവിൻ്റെ അടുക്കൽ നിന്ന് വരികയാണ്. നല്ല പട്ടില് ആകർഷകമായ പട്ട് തുണിയിൽ പൊതിഞ്ഞ ഒരു കത്തുമായിട്ടാണ് അയാൾ വന്നിട്ടുള്ളത്. ആ കത്തിൽ ഗസാൻ രാജാവ് പറയുന്നത്, നിന്നെ നിൻ്റെ നേതാവ് കയ്യൊഴിഞ്ഞില്ലേ, അങ്ങനെ തഴയപ്പെടേണ്ട ഒരാളൊന്നുമല്ല നീ. നീ വലിയ ആദരവ് അർഹിക്കുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് നിൻ്റെ നേതാവ് നിന്നെ കയ്യൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ സ്വീകരിക്കാൻ സന്നദ്ധനാണ്, ഞാൻ നിന്നെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത്. ആ കത്ത് നമുക്കറിയാം, നമ്മളുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെ, ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോഴത്തേന് സ്വീകരിക്കാൻ അപ്പുറത്ത് വേറൊരു പാർട്ടി ഒരുങ്ങി നിൽക്കുന്നതും, ഇങ്ങനെയുള്ള ഈ എന്താണ് കാലുവാരലും കുതികാൽ വെട്ടും ഒക്കെ നടക്കുന്ന ഒരു നമ്മളുടെ രാഷ്ട്രീയ സാഹചര്യം അറിയാമല്ലോ. അതേപോലെയുള്ള ഒരു സംഗതി ഇത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സങ്ങ് വല്ലാതെ എന്താണ് വെപ്രാളപ്പെട്ടു പോവുകയാണ്. അദ്ദേഹം വേഗം ആ കത്ത് എന്താണ് തീയിലിട്ട് കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഈ ഖസാൻ രാജാവിൻ്റെ ഈ പ്രലോഭനമൊന്നും വേണ്ട, എനിക്ക് അള്ള മതി എന്ന നിലക്ക് അയാളത് കത്തിച്ച് കളഞ്ഞു. ഈ അപ്പോൾ കഅബുബിന് മാലിക് റളിയല്ലാഹു അൻഹു 40 ദിവസം കഴിഞ്ഞതിനെ തുടർന്നാണ് അള്ളാൻ്റെ റസൂല് ഇവരുടെ ഭാര്യമാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. അവർ ഭർത്താക്കന്മാരെ നിന്നകന്ന് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അങ്ങനെ തീർത്തും ഒറ്റപ്പെട്ട ഒരു 10 ദിവസം കൂടി പിന്നിട്ടു. 50 ദിവസം പിന്നിട്ടു. അങ്ങനെ 50-ാമത്തെ ദിവസം ഫജറിന് ഞാൻ വലിയ നിരാശയിലും വിഷമത്തിലുമായിട്ട് കഴിഞ്ഞു കൂടുമ്പോഴാണ് ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നത്. കഅബ ഇബ്നു മാലിക്
സന്തോഷിച്ചുകൊള്ളുക എന്ന് ആരൊക്കെ വിളിച്ച് പറയുന്നത് കേൾക്കുകയാണ്. അപ്പോഴൊക്കെ ഞാൻ ഉറപ്പിച്ചൊരു സംഗതി, എൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾ അറിയിച്ചിട്ടുണ്ടാകും എന്നുള്ള. അങ്ങനെ ഞാൻ നേരെ അവിടെ തന്നെ സുജൂദിൽ വീഴുകയാണ്, ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് സുജൂദ് ചെയ്യാണ്. അതിനെ തുടർന്ന് ധാരാളം ആളുകൾ, സഹാബിമാർ പലരും ആയിട്ട് വന്നിട്ട് ഈ സന്തോഷ വാർത്ത എന്നോട് ഞാനുമായി പങ്കിടുന്നു. അങ്ങനെ ഞാൻ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്, മസ്ജിദ് നബവിയിലേക്ക് പോകുന്നു. അപ്പോൾ നബിയെ കണ്ട് സലാം പറഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോടുകൂടി മുഖം സന്തോഷം ഏറെ പ്രകടിപ്പിക്കുന്ന വിധത്തിൽ നബി അദ്ദേഹത്തെ സ്വീകരിച്ച് സലാം മടക്കി. അപ്പോൾ നബി സന്തോഷിച്ചു കൊള്ളാൻ വേണ്ടി പറയുകയാണ്, ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള മഹത്തരമായൊരു ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് നബിയോട് ചോദിക്കുന്നു, നബിയെ ഈ മാപ്പ് നൽകിയിട്ടുള്ളത് നബി മാപ്പ് നൽകുകയാണോ അതോ അള്ളാഹു തന്നെയാണോ മാപ്പ് നൽകുന്നത് എന്നൊരു ചോദ്യം നബി പറഞ്ഞത്. അപ്പോൾ ഈ ആയത്ത് ഓതി കേൾപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹുവാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിൽ ഈ മാപ്പ് നൽകിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. ഇതാണ് സംഭവം. അപ്പോൾ ഈ സംഭവത്തെ തുടർന്ന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ ഈ യുദ്ധത്തിൽ പോകാതെ അലസനാക്കി മാറ്റിയതിന് കാരണമാകുന്ന ഈ ഭൗതികമായ പല സാഹചര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവനായിട്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ സന്നദ്ധനാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റസൂല് മുഴുവൻ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഖൈബർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖൈബർ യുദ്ധത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു സ്വത്ത്, ഖൈബറിലെ ഒരു സ്വത്തൊഴികെ ബാക്കിയോ മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെ അന്ന് ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തു, ഇനി എൻ്റെ ജീവിതാവസാനം വരെ അള്ളാഹുവിൻ്റെ ഈ വിശ്വാസ മാർഗത്തിൽ നിന്ന് ഒരു അള്ളാഹുവിനോടുള്ള ഈ പ്രതിജ്ഞയിൽ ഒരു ലംഘനവും വരുത്താതെ ആയിരിക്കും ജീവിക്കുക. ഒരു വീഴ്ചയും ഞാൻ ഇനി മേലിൽ വരുത്തുകയില്ല. ഒരു ഇസ്ലാം ആവശ്യപ്പെടുന്ന, അള്ളാഹുവിൻ്റെ ദീൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിലും ഞാൻ വീഴ്ച വരുത്തുകയില്ല എന്ന വിധത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കുകയും ഞാനത് ജീവിതാവസാനം വരെ പാലിക്കുകയും ചെയ്തു എന്നാണ് സ്വന്തം മകനോടുള്ള ഈ വെളിപ്പെടുത്തലിൽ അദ്ദേഹം പറയുന്നുണ്ടായത്. വലിയ ഗുണപാഠങ്ങൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവത്തിലുണ്ട്. ഇപ്പോൾ ഒരു തെറ്റ് സംഭവിച്ച ആളുടെ കാര്യത്തിൽ അയാളെ മാറ്റി നിർത്തുമ്പോൾ അക്കാര്യത്തിൽ സത്യവിശ്വാസികൾ എല്ലാവരും കൂടി ഒരു ശവന്തീനികളെ പോലെ അയാളുടെ മേൽ ചെന്ന് വീഴുക, അയാളെ കുറ്റപ്പെടുത്തുക, നാട് നിങ്ങളെ അയാളെക്കെതിരിൽ ദുഷ്പ്രചാരണം നടത്തുകയൊന്നും ചെയ്യുന്നില്ല. മറിച്ച് അയാളുടെ കാര്യത്തിൽ അള്ളാഹു ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിശബ്ദരായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയൊരു മാന്യതയാണ്. പിന്നെ ഇവരുടെ കാര്യത്തിൽ അള്ളാഹു തൗബ സ്വീകരിച്ചതിനെ തുടർന്ന് വളരെ വലിയ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി അവരെ അദ്ദേഹത്തെ തിരിച്ച് സ്വീകരിക്കുന്നു എന്നുള്ളത്. അതുപോലെ ഈ ആളുകൾ ഇപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇവരെ മാറ്റി നിർത്തിയെന്നതിൻ്റെ പേരിൽ എന്നാൽ പിന്നെ എന്നെ പറ്റൂലെങ്കിൽ പിന്നെ റസൂലിനെ എനിക്കും വേണ്ട എന്നുള്ള നിലക്കുള്ള നമ്മളുടെ രാഷ്ട്രീയക്കാരുടെ ഒരു തീരുമാനമല്ല എടുത്തത്. മറിച്ച് അവർ സഹനത്തിൻ്റെ ഒരു വഴി സ്വീകരിച്ചുകൊണ്ട് സബ്ര അവലംബിച്ചുകൊണ്ട് അല്ലാ എന്നിൽ തൃപ്തിയുള്ളവനായി മാറട്ടെ എന്ന വിധത്തിൽ തന്നെ അവർ നിലക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ഇത് എന്നിട്ട് അതിനുള്ള പ്രതിഫലമായിട്ടാണ് അല്ലാ ഈ തൗബ സ്വീകരിക്കുന്നത്. അങ്ങനെ അതിനെ തുടർന്ന് തൗബ സ്വീകരിച്ചതോടുകൂടി ഇവർ അങ്ങേയറ്റത്തെ സന്തോഷത്തിൽ സുജൂദിൽ വീഴുന്നു എന്ന് മാത്രമല്ല, അവരുടെ സമ്പത്ത് ഒക്കെയും തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനും ഇനി ഈ സംഭവിച്ചു പോലെയുള്ള ഒരു തെറ്റ് ഒരിക്കലും സംഭവിക്കുകയില്ല എന്നുള്ള വിധത്തിൽ തീരുമാനമെടുക്കാനുമാണ് അവർ മുതിരുന്നത്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന ഇസ്ലാമിക സമൂഹം ഇത്തരം അനുഭവങ്ങളിലൂടെ നേടിയ ഒരു തസ്കിയത്തിൻ്റെ ഒരു വളർച്ചയുണ്ട്. ആ വളർച്ചയുടെ തിളക്കവും ആ വളർച്ചയുടെ പ്രാധാന്യവും ഒക്കെ നമുക്ക് ഈ സംഭവങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരുപാട് നീണ്ടുപോയി. അപ്പോൾ ഈ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൽ വ്യത്യസ്തമായ നിലപാടുകളെടുത്ത ആളുകളുടെ കാര്യത്തിലുള്ള അള്ളാഹുവിൻ്റെ വിധി തീർപ്പാണ് ഈ ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്ത് മുഖ്യമായിട്ടും അടങ്ങിയിട്ടുള്ളത്. ഇൻഷാല്ലാ കുറഞ്ഞ ആയത്തുകൾ കൂടി ഈ സൂറത്തിൽ ബാക്കിയുണ്ട്. ഒരു സെഷനും കൂടി നമുക്ക് ഇത് പഠനത്തിന്
വേണ്ടി വരും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹദ്ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.